ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഓരോ പൗരനും അവരുടെ ആരോഗ്യം നിലനിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ടൊബാക്കോ അവരുടെ ശരീരവും ആരോഗ്യവും രണ്ടും കേടാക്കും. പുക പല രൂപത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആരോഗ്യമുള്ള ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ പുകവലി ഒരു ശീലമാക്കരുത്. ഞാനത് പാലിക്കുന്നു, അതേപോലെ നിങ്ങളും അത് പാലിക്കണം. പുകയിലേക്കെതിരെ നമ്മളൊരു പോരാട്ടം നടത്തണം. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ഒരു ക്യാച്ച് പോലും എന്റെ കയ്യിൽ നിന്നും പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം അങ്ങനെ സംഭവിച്ചാൽ മാച്ച് തോൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളുടെ ജീവിതം പുകവലിക്കുന്നതുകൊണ്ടും പുകവലി സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടും ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ വേണം നോക്കേണ്ടത്. നന്നായി ജീവിക്കൂ, പുകയില ഒഴിവാക്കൂ. നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് വിഷമമുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ കാരണവുമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാളുടെ തെറ്റ് കാരണവുമായിരിക്കാം. പുകവലി ആരോഗ്യത്തിന് അപകടത്തിലാക്കും. അത് നിങ്ങളെ മാത്രമല്ല, ചുറ്റുമുള്ള ആൾക്കാരെയും അത് ബാധിക്കും. നന്നായി ജീവിക്കൂ, പുകയില ഒഴിവാക്കൂ, ജീവിതത്തിൽ റണ്ണൗട്ട് ആകാതെ നോക്കൂ. ഖൈനി, ഗുട്ക, തമ്പാക്കു, പാൻ മസാല നമ്മുടെ രാജ്യത്തിലെ വലിയൊരു പ്രശ്നമാണ്. ഇത് വായിലുണ്ടാവുന്ന ക്യാൻസറിന്റെ ഒരു പ്രധാന കാരണമാണ്. ഈ രോഗികൾക്കൊക്കെ ഉള്ളത് എങ്ങനത്തെ ക്യാൻസറാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ദൈവത്തിന് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. രേഖയുടെ നാക്കിന്റെ താഴെയുള്ള ട്യൂമർ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തെടുത്തു. ഞങ്ങളുടെ കയ്യിലുള്ള രണ്ട് വളകളും ഞങ്ങൾ വിൽക്കേണ്ടി വന്നു. പുകയില കാരണം എത്രയോ ജീവിതങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. പുകവലിക്കുന്നതും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് അർബുദമുണ്ടാക്കും. സിഗരറ്റ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കോഹോൾ കൺസംഷൻ ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇറ്റ് കോസസ് ക്യാൻസർ. ഇറങ്ങ്
വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ഇന്ന് നിന്നെ എന്റെ കൈ കിട്ടിയത്. ഈ റൂമാണ് സർ. കിടന്നു കിടന്നു. നല്ലോണം തല്ലിയിട്ടുണ്ടല്ലോ, മുറിവുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ടല്ലോ. നീ എപ്പോഴായിരുന്നു തിരിച്ചെത്തിയത്? ഞാൻ ഇന്നലെ രാത്രിയാണ് സർ. ഇന്നലെ രാത്രിയോ? അതെ സർ. നീ ഇന്നലെ രാത്രി എത്തിയതും രാവിലെ ആകുമ്പോഴത്തേക്കും അവൻ അറിഞ്ഞെന്നോ? അപ്പോഴെന്റെ ആൾക്കാർക്ക് വേണ്ടി അവൻ കാത്തിരിക്കുന്നെന്നർത്ഥം. ശരി, നീ പേടിക്കൊന്നും വേണ്ട, കാശിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നല്ലോണം സുഖമായിട്ട് വന്നാൽ മതി കേട്ടാ. ശരി ചേട്ടാ. പിന്നൊരു കാര്യം, അവൻ തല്ലിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയി, ഇനി ഇത് കേസൊന്നും ആക്കണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എസ് ഐനോട് ഞാൻ സംസാരിച്ച് ശരിയായിക്കോളാം. നീ നല്ലോണം വിശ്രമിക്ക്. നാട്ടുകാരോടൊക്കെ വഴക്കിടാൻ പോകുന്നത്? എസ് ഐ സാർ വരുന്നുണ്ട്. കാല് താഴ്ത്തിട്ടിരിക്കേ. കാല് താഴ്ത്തിക്കല്ലേ പറഞ്ഞേ സർ. സ്റ്റേഷനിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നേ നോക്കി പേടിപ്പിക്കുന്നോടാ പന്ന. താക്കട, തല താക്കട. എന്തിനാണ് അവനെ തല്ലിയേ? വട്ടായതുകൊണ്ട്. എടാ നായിന്റെ മോനെ, നീയൊക്കെ ഓരോരുത്തരെ എടുത്തിങ്ങനെ തല്ലുമ്പോ ഞങ്ങളൊക്കെ കൈ കെട്ടി നോക്കിയിരിക്കോടാ. ഇനി ഞങ്ങൾ നിന്നെ പെരുമാറുമ്പോ നിനക്ക് മനസ്സിലാവണം പോലീസ് ആരാന്ന്. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒരുത്തരെ തല്ലിയതിന് മെഡൽ കൊടുക്കാന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാ. ഇനി കെട്ടിപ്പിടിച്ച് ഉമ്മ കൂടെ കൊടുക്കണോ? ഇവൻ തല്ലുന്നത് നിങ്ങൾ കണ്ടോ? അതോ സാക്ഷികൾ വല്ലവരുണ്ടോ? ഇവന്റെ പേരിലുള്ള എഫ്ഐആർ ഒന്ന് കാണിച്ചേ. വല്ലവരും പറയുന്നത് കേട്ട് ആളറിയാതെ ആരെങ്കിലും സ്റ്റേഷനിൽ കൊണ്ടിട്ട് തല്ലിയാല് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതണ്ട. ശിവ വാടാ. ഏയ് ഡാഡി, ഇന്ന് താൻ അവനെ രക്ഷപ്പെടുത്തിക്കോ. ഒരു ദിവസം അവൻ എന്റെ കൈ കിട്ടും, അന്ന് അവന്റെ എല്ല് ഞാൻ ഊരും. പോടാ.
എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? നീ എന്തിനാ അയാളെ തല്ലിയത്? നീ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? ഈ നാട്ടുകാർ നിന്നെ കുറിച്ച് പറയുന്നതെന്നറിയോ? നിന്റെ ഓരോ പ്രവൃത്തി കാണുമ്പോ എനിക്ക് പേടി തോന്നാ. ഞാൻ പറയുന്നത് നീ ഒരു പ്രാവശ്യം അനുസരിക്കേ. പറയൂടാ ശിവ, ഈ നാട് വിട്ട് നീ എവിടെയെങ്കിലും പോ. ഇതല്ലാതെ ഞാൻ മറ്റൊന്നും നിന്നോട് ആവശ്യപ്പെടുന്നില്ല. പോടാ. ഈ ഒരു കാര്യം ഒഴിച്ച് ഡാഡി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. എന്നാൽ ഇത് മാത്രം പറ്റില്ല. കാരണം ഞാൻ ആഗ്രഹിച്ച കാര്യം എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഇവിടെ വിട്ട് ഞാൻ പോകില്ല. അതെന്തുകൊണ്ടാണെന്ന് ഡാഡിക്കും അറിയാം. ചുറ്റും തലകീഴുലകമേ നരക്കും പുകയിൽ പുകയവേ കത്തിക്കയറും ലഹരിയിൽ ഉയരവേ. തരാതപം നീ പൊങ്ങിപ്പോകുമ്പോൾ അചാലനം നീ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ആനകം നിൻ ഗർവം കൊള്ളുമ്പോൾ നീ ആളിപ്പടരാൻ വിധിയിതാ. ഉങ്കാര ശിവനെ ചുടലച്ചോടാടി ഓടി വചന്തി പോരി ചിന്താടി വാ വെട്ടി വിറയുവ. എന്താടാ ആ ശിവ തോന്നുന്നത് പോലെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അവൻ ഇപ്പൊ എന്താ ചെയ്തത്? കോറിയിലുള്ള നമ്മുടെ ലോറിയുടെ ചില്ല് പിടിച്ചു. അവൻ നമ്മുടെ ആൾക്കാരെ തല്ലി. അവൻ ക്വാറിയിൽ പോയി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അവന്റെ ഡാഡി ആണെങ്കിൽ നമ്മുടെ ക്വാറിനെ കുറിച്ച് എം ആർ എന്റെ അടുത്ത് കളക്ടറിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. അവൻ ചെയ്തോട്ടടാ, ആ എം ആർ നമ്മുടെ ആളല്ലേ. ആ എം ആർ അവനെ ശിവ തല്ലി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആവേശം കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൂച്ചയെ തോണ്ടാൻ പോയാൽ അത് ചിലപ്പോൾ പ്രതികരിക്കുന്നത് പുലിയെ പോലെ ആയിരിക്കും. ധൃതി പിടിച്ച ആ രണ്ട് പേരിൽ ഒരാളെ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ചെയ്താൽ ബാക്കിയുള്ള ഒരാൾ നമ്മളെ വെറുതെ വിടില്ല. തട്ടുകയാണെങ്കിൽ രണ്ടു പേരെ ഒരേ സമയത്ത് തന്നെ തട്ടണം. ആ സമയത്തിന് വേണ്ടി നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കാം. നമ്മളെ മാത്രല്ല, ആ വിശ്വനാഥനെ അവൻ വെറുതെ വിട്ടില്ല. രാത്രി ആ വിശ്വനാഥന്റെ പാടത്ത് ചെന്ന് ആ നെല്ലിരുന്ന ചാക്കെ അവൻ തീവെച്ചു. ആരോപിച്ച പണിയായിരിക്കും. പക്ഷേ ഇത് ജയന്തിയത്തും ഇഷ്ടം തന്നെ. ഇങ്ങേരും എത്തിയല്ല, അന്വേഷിക്കാൻ വന്നതായിരിക്കും കേട്ടാ. എന്താ വിശ്വനാഥ,
എന്തവിടെ നീയാണ് അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ചെയ്യിച്ചെന്നോ? നീ എന്ത് ഭ്രാന്തിക്ക് പറയുന്നേ? ഇവിടെ എന്ത് സംഭവിച്ചാലും കുറ്റക്കാരൻ ഞാനാണോ? എന്നെ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ എന്റെ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ നിങ്ങള്. കത്തുമ്പോഴൊക്കെ എന്നും വെള്ളമൊഴിച്ച് അണയ്ക്കുന്ന കരുതല്ലേ. ഒരു ദിവസം ഇതേ തീ ജ്വാലകൾ നിങ്ങളും കാണേണ്ടി വരും. പിന്നെ പിന്നെ നിങ്ങൾ തല്ലിടാൻ വരുമ്പോ കൈയും കെട്ടി നോക്കിയിരിക്കാണല്ലോ. ലക്ഷ്മണ ഡാഡി വാട. അയാളുടെ നെല്ല് മുഴുവനും കത്തിയില്ലെങ്കിലും അയാളുടെ മനസ്സ് ഇപ്പോഴും നല്ല ആളി കത്തുന്നുണ്ട് ഡാഡി. ഇതൊക്കെ നമ്മുടെ ചെറുക്കൻ തന്നെയാണോ ചെയ്തത്? യാതൊരു സംശയമില്ലല്ലോ. ലങ്കയില് തീ വെക്കാനുള്ള ധൈര്യം ഹനുമാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ വിശ്വനാഥനെ പണിയെടുക്കാനുള്ള ധൈര്യം നമ്മുടെ ചെറുക്കന് മാത്രമേ ഉള്ളൂന്നേ. ശരി, നീ ഇതൊന്നും പുറത്തു പറയാൻ നിൽക്കണ്ട. ആ ഹനുമാന്റെ വാലല്ലേ നീ, വാടാ. ശരി. അതെ, എന്താ? ഒരു ടിക്കറ്റ് തന്നെ. ചില്ലറില്ലാതെ ഓരോത്തവന്മാര് വരുന്നേ. എനിക്കൊരു ടിക്കറ്റ്. ഹലോ, ആ എപ്പോ? ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഓരോ പൗരനും അവരുടെ ആരോഗ്യം നിലനിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചേട്ടാ, ടൊബാക്കോ അവരുടെ ശരീരവും ആരോഗ്യവും രണ്ടും കേടാക്കും. ചേട്ടാ, പുക പല രൂപത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്താ? Thank you.
മാഞ്ഞിടുന്നു മാരിവില്ലുപോൽ, മായാമണി മാൻകിടാവ് പോൽ, മേഘമഞ്ഞൽ പൂനിലാവ് പോൽ, മേലയുന്നവൾ അന്തിവാന ചോപ്പണിഞ്ഞവൾ, ആടിമുല്ല പൊന്നണിഞ്ഞവൾ, ആശകൾക്ക് പൂവണിഞ്ഞവൾ, ദേവകന്യക ആദിഗംഗയായി നനയും, ആറ്റിറമ്പിലായി നിറയും, ആമയങ്ങൾ പോയി മറയും, അക്ഷയ നീലാവലയെ, മഞ്ഞിൽ വന്ന ദേവതയെ, മിന്നലിന്റെ പൊന്നൊളിയെ, മരതക മഞ്ഞൊളിയെ, മറയരുതിരുൾ ചേരാതെന്നിൽ വിരിഞ്ഞ വിന്നിതളെ, കണ്ണോരം കാണാ കണിമലരായി ഉള്ളോരം, വേനൽ വിരൽ തൊടുന്നവളെ, എന്നോളം സലാപം ചൊല്ലും ശിശിര സഞ്ചികളിൽ, സന്താപം എന്റെ പക നറിയാൻ നിന്നോണം, ഇന്നെന്നിരുളിൽ വന്നുലയും ഏകാന്തം നിന്നെ തിരനലയാ. മാനിടുന്നു മാറിവില്ലു പോൽ, മായാമണി മാൻകിടാവ് പോൽ, മേഘമഞ്ഞൽ പൂനിലാവ് പോൽ, മേലെ എന്നവൾ അന്തിവാന ചൂപ്പണിഞ്ഞവൾ, ആളിമുല്ല പൊന്നണിഞ്ഞവൾ, ആശകൾക്ക് പൂവണിഞ്ഞവൾ, ദേവകന്യക. മനോംബര വീണേ മായിക മനസ്സുചാരി മറയുന്നുവോ പതിയെ, കിനാമിന്നൽ വിങ്ങലില്ല ആകാശക്കണികളായ ആത്മാവിൽ നിറയുമോ ജന്മജന്മമായി, മിന്നാമിന്നീ മിഴിമിന്നണ മിന്നീ, നിന്നിലെ നിന്നിൽ ശലഭങ്ങളെ പോലെ വന്നു ഞാൻ, എണ്ണിലമൊന്നും ഇരുവിന്നിലെ മൈനേ നീ തരുമോ ഒരു തൂവൽ സാന്ത്വനം, നീയാകും മലർവിരിയും അമല ഞാൻ, നിന്നെഞ്ചിൽ തണൽ തിരിഞ്ഞു വരാ എൻ പ്രേമം, തണുത്താളിനിൽ നീ അണയൂ എന്നാലും നിന്നെ ശ്രുതി പകരാ. നിന്നെ തേടും നിറചിന്തകളെല്ലാം, നീർമിഴിച്ചിറകു തന്ന മൃദുഭാവന മധുര മധോന്മാദ പറവകൾ, നീയാകും പകലുകൾ തേടുന്നു തരളമായി എൻ മനവാനിൽ, എന്നും നൽകാൻ ശരശയ്യകളെ കൺകുളിരെല്ലാം കണി കാണുവരുന്നു കൺമണി, നീലാംബരി ശുഭബന്ധു വരാളി എന്നെഞ്ചിലെ വരവീണാവാടിയാ, നീ എന്നും വര കവിതയായി വരുമോ, സംഗീതം ചുണ്ടിൽ മൊഴി തരുമോ, ഭൂമിയിലേ നീ എൻ കണ വരഞ്ഞു തരൂ, പുണ്യം പോ നീയ വരമണിയാ. ഓൺ ദ ഫ്ലോർ ബേബി, ഇറ്റ് ഇറ്റ് ഹാർഡ് ബേബി, ഓൺ ദ ഫ്ലോർ ബേബി. എല്ലാം കിട്ടിയില്ലേ? എല്ലാം ഉണ്ട്. പെട്ടെന്ന് എടുക്ക്, ഒന്ന് തുറക്കടാ. വേഗം തുറക്കടാ. എന്താടാ ഇത്, കല്യാണത്തിന്റെ വല്ല ആഘോഷമാണോ? എന്താ ലക്ഷ്മണ, എന്താ ഡാഡി, ഇവന്റെയും കല്യാണം നടക്കും? ഡാഡി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന അറിഞ്ഞപ്പോ മുതൽ ഇവൻ അസൂയ. എനിക്കെന്തിനാടാ അസൂയ? പിന്നല്ലാതെ നീ കല്യാണം കഴിക്കുന്നില്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോന്റെ വിചാരം എന്താ, കല്യാണം കഴിച്ചാൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നാണോ? പകച്ച പണ്ടടങ്ങി പോന്നിയൊക്കെ അവൻ ചൊറിയാൻ വന്നിരിക്കുന്നു. എന്തിനാടാ അങ്ങനെയൊക്കെ പറയുന്നത്? അത് ഡാഡിക്ക് ഇവന്റെ സ്വഭാവം അറിയത്തോണ്ടാ. എടാ, കല്യാണം എന്ന ഒരു അതിമോഹം ഒരിക്കലും വേണ്ട, എന്റെ പൊന്നു മണ്ടാ, ഒരിക്കലും ഒരിക്കലും ദുരന്തങ്ങളിൽ ചെന്ന് ചാടരുതടാ, ഞാൻ പറയുന്ന കേൾക്കടാ മണ്ടാ, ഒരു തുണയാഗ്രഹിച്ച് നീ അവളുടെ കഴുത്തില് കുരുക്ക് കെട്ടിയാൽ
പിന്നെ ആ കുരുക്ക് മാരാ കുരുക്ക് ആകുമടാ, ഞാൻ പറയുന്ന കേൾക്കടാ മണ്ടാ. മനസ്സിലായോ? നിന്റെ തലമുടി കുഴിഞ്ഞ് കഷണ്ടിയായി, നിന്റെ ഫേസ് വാടിപ്പോയി, ആകെ മൊത്തം പ്രശ്നങ്ങളായി നിന്റെ ജീവിതം നടുത്തെരുവിൽ വന്ന് നിൽക്കുമ്പോൾ നാട്ടുകാരുടെ തെറിയും, ആരുടെ മുഖം നോക്കാൻ പറ്റാതെ തലയില് മുണ്ടും ഇട്ടോണ്ട് ആളുകൾ കാണുമോ എന്ന് പേടിച്ച് പേടിച്ച് നിന്റെ ജീവിതം പോകുവടാ. ആ സമയത്ത് നീ എന്താ പറയാ? തുടക്കം മാംഗല്യം തന്തുനാനേനാ, പിന്നെ ജീവിതം തുന്തുനാനേനാ. എനിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. ഇനി ഞാനിവിടെ നിന്നാൽ ഇവര് രണ്ടുപേരും കൂടി എന്നെ കൂടി കല്യാണം വേണ്ടെന്ന് പറയിപ്പിക്കും. ഞാൻ പോവാടി. നീ എങ്ങോട്ട്? ഞാൻ പോവാ. ഞാനിവിടെ ഒരു നിമിഷം പോലും ഇരിക്കില്ല. ഞാൻ പോവാണ്. എനിക്കൊരു കൂട്ടും വേണ്ട. ഞാൻ പോവാ. പറയുന്നത് കേക്കണാടാ. മോനെ, എന്റെ പൊന്നല്ലടാ, എത്ര നാളായിട്ട് നീ ഇങ്ങനെ ചിരിക്കുന്നെന്ന് കണ്ടിട്ട്. നിന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയടാ. ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും എനിക്ക് നിന്നെ വളർത്താൻ പറ്റിയില്ല. അതിനെനിക്ക് നിന്റെ അച്ഛൻ അമ്മയോടും മാപ്പ് ചോദിക്കണം. എടാ ശിവ, നിനക്ക് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓർമ്മയുണ്ടോ? രാമനും സീതയും പോലെയായിരുന്നു. എത്ര നല്ലവരായിരുന്നു എന്നറിയാമോ? ആരെങ്കിലും വിശന്ന് മുന്നിൽ വന്ന് അവർക്ക് വെച്ചിരിക്കുന്ന ആഹാരം പോലും എടുത്തു കൊടുക്കും. ദേ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിന്റെ അച്ഛനും അമ്മയാണ്. അന്യനായിട്ടല്ല, സ്വന്തമായിട്ട് എന്നെ കണ്ടിരുന്നത്. അത്രയും നല്ലവരായിരുന്നവർക്ക് എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ ഈ കൈയിൽ കിടന്ന് അവർ മരിച്ചത്. ഈ നാട് മൊത്തം കരഞ്ഞു ഒരാളൊഴികെ. അപ്പോൾ നീ ദേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നാട്ടുകാർ മുഴുവൻ കരയുന്ന കണ്ടിട്ടും നീ ചിരിച്ചോണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് തന്നെയാ. നീ മാത്രമാണ് എന്റെ ലോകമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. എനിക്ക് നീ മാത്രം മതി. പക്ഷെ ഇന്ന് നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെയും അമ്മയൊന്നും ഓർമ്മയില്ലെന്നേ. ശരിക്കും പറഞ്ഞാൽ അവർ കാണാൻ എങ്ങനെയാന്ന് പോലും എനിക്ക് അറിയില്ല. എന്റെ എല്ലാം ഡാഡി തന്നെയല്ലേ, അമ്മയും അച്ഛനും. എനിക്ക് എന്റെ ഡാഡിയെ മാത്രം മതി. ഐ ലവ് യു ഡാഡി, ഐ ലവ് യു. മോനെ, ഡാഡി പറയുന്നത് നീ അനുസരിക്കോ? പറയേ ഡാഡി. ഡാഡിക്ക് വേണ്ടി എന്തും ചെയ്യും ഞാൻ. ഞാൻ പറയുന്നുണ്ട് വിഷമം തോന്നരുത്. നീ നാട് വിട്ട് എവിടെയെങ്കിലും പോ. ഞാൻ പോവില്ല ഡാഡി. എന്റെ ഈ ഡാഡിക്ക് ജീവൻ വേണമെങ്കിൽ പറ. ഞാൻ തരാം. എന്നാൽ ഈ നാട് വിട്ടു പോകാൻ പറയരുത്. എന്തിനാ, എന്തിനാടാ ഇതുപോലെ ജീവിക്കാനാ? പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ലേ? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് ലക്ഷ്മണ. ഡാഡി വാടാ, ഇനി നിന്നോട് പ്രത്യേകം പറയണോ? എന്ത് വാടി, മുതുമുത്തശ്ശന്മാരുടെ ഡയലോഗും പറഞ്ഞോണ്ട്. അവളതിന് കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഒന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. നമസ്കാരം സാറേ. അന്ന് വന്ന സ്ഥലം കണ്ടിരുന്നില്ലേ, അതിനെ കുറിച്ച് സംസാരിക്കാനാ വന്നത്. മോള് പോയി കുളിച്ച് ഫ്രഷ് ആവും, ഞാൻ കഴിക്കാൻ വല്ലതും എടുത്തോക്കേ. നിന്റെ ഹായും ബായും ഒക്കെ അവിടെ വെച്ചാ മതി. നാട്ടിൽ വരുമ്പോ ഇതൊക്കെ ഇട്ടോണ്ട് വരുന്നേ. ഇത് നിന്റെ സിറ്റി ഒന്നും അല്ല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴെങ്കിലും നല്ല ഡ്രസ് ഇട്ടോണ്ട് വന്നുകൂടെ. നിനക്ക് ഇന്നും നാളെ നിങ്ങളെ മേലോട്ട് കെട്ടിയെടുക്കും. നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമില്ലാത്ത പണിയാ. ഞാൻ പോയാലേ ഇല്ലെങ്കിലും നിനക്ക് എന്താ ഈ പ്രശ്നം? ഒരു പരിഷ്കാരി വന്നിരിക്കുന്നു, മുതിർന്നവരോട് സംസാരിക്കാൻ പോലും അറിയത്തില്ല. പഠിപ്പുണ്ടായിട്ട് എന്താ പ്രയോജനം? ഇളവി വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നോ? നിങ്ങളുടെ മരണം ഇന്ന് തന്നെ ആയിക്കോട്ടെ. വിഷമടിച്ച് ഞാൻ കൊല്ലാൻ പോവാ. ഇനി ശ്വാസം എടുക്കുന്ന കാണട്ടെ. ഇതേ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. രാത്രി അടച്ചിട്ട് കിടന്നാ മതി, നല്ല നല്ല സ്വപ്നങ്ങൾ കാണും. എടി, നിന്റെ മോളുടെ സംസാരം കയ്യിലിരിപ്പോ ഒന്നും ഈ വീട്ടിൽ നടക്കില്ല. എന്റെ ഇഷ്ടം, എനിക്ക് തോന്നുന്ന ഡ്രസ്സൊക്കെ ഞാനിടും. ആവശ്യം വരുമ്പഴേ ദാ ഇതും കൂടെ അഴിച്ചിട്ട് നടക്കും ഞാൻ. ഒരക്ഷരം മിണ്ടിപ്പോവരുത്.
എടേ ഒരു കർച്ചീഫിംഗ് എടുത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ നിർത്തി അവളെ പഠിപ്പിച്ചിരിക്കുന്നത്. നിന്റെ പുന്നാര മകളുടെ സംസാരം നീ കേട്ടില്ലേടാ? അമ്മേ, ഉള്ള ഇച്ചിരി ദിവസം അവക്ക് കുറച്ച് സമാധാനം കൊടുക്ക്. നിങ്ങൾ ഒരാൾ കാരണം അവൾ ഇങ്ങോട്ടേക്ക് വരാത്തത്. സാറേ, എല്ലാവരും റെഡിയാ, നമുക്ക് പോകാം. ഇതാ കർച്ചീഫ്. അതെ അമ്മേ, അവളെ അങ്ങ് വിട്ടേക്ക്, എനിക്ക് കൗണ്ടിങ് സമയമായി, പോയിട്ട് വരാം. ശരി ഏട്ടാ. എന്താ ഡാഡി, തോറ്റുപോകുമെന്നുള്ള പേടിയാണോ? നിങ്ങളുടെ ആൾക്കാർ അവിടെ അടുത്ത് നിന്നുണ്ടല്ലേ വോട്ട് കൗണ്ട് ചെയ്യിക്കുന്നത്. ജയിക്കുന്ന ആളെപ്പോഴും ഒരു ചുവടും മുന്നിൽ തന്നെ ആയിരിക്കുമല്ലോ. കേട്ടോടാ ലക്ഷ്മണ, അയാൾ അവിടെ ഇരുന്ന് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ജയിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. അത് തിരിച്ചാൽ നിന്റെ കൈ ഞാൻ വിട്ടു. സാറേ, ശിവ, ആ പ്രതിമയെ തൊട്ടാൽ ഒരുത്തരും ഇവിടുന്ന് ജീവനോടെ പോകില്ല. മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? പറയാനുള്ളത് പറഞ്ഞു തീർത്താ മതി, അല്ലാതെ കയ്യാങ്കളി വേണ്ട. കയ്യാങ്കളി കൊണ്ടുള്ളത് അങ്ങനെ തന്നെ തീർക്കണം. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? വെമ്പകാശിയെ ശ്രീമാൻ വിശ്വരാജൻ 3500 വോട്ടിന്റെ മെജോറിറ്റിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഭൂരിപക്ഷത്തോടെ ജയിച്ചു. എല്ലാ തവണയും അവസാന നിമിഷത്തിലാണ് നമ്മൾ തോൽക്കുന്നത്. ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഇനി മുതൽ നമുക്ക് തോൽവിയില്ല. എടാ നല്ലേ. സാറേ, ജയിച്ചത് ഞാനാണോ അതോ ഇവനോ? കാശ് മുടക്കിയത് ഞാനോ അല്ല അവനോ? അപ്പൊ കാശ് ഉണ്ടാക്കേണ്ടവൻ ഞാനാണോ അവനാണോ? ഇവിടെ സന്തോഷിക്കേണ്ടവൻ ഞാനാണെങ്കി ഇവൻ എന്തിനാടാ ഇടയ്ക്ക് കയറി വരുന്നത്? നമുക്ക് നോക്കാം. മനസ്സിലുള്ളത് മുഴുവൻ ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചേ പറ്റൂ. വിശ്വനാഥം, ഇത്രയും നമ്മൾ ജയിച്ചു. ഈ വിജയം നിങ്ങൾക്കൊക്കെ പുതിയതാണെങ്കിൽ എനിക്ക് പഴയതാ. ശരി എന്നാ, എല്ലാവരും വീട്ടിലോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഇനി നമ്മുടെ സമയമാണ്. നമ്മളെ തോൽപ്പിക്കാൻ ഇനി ആർക്കും കഴിയില്ല. ഇപ്പോ നമുക്ക് ചെയ്യണം.
നമ്മുടെ ജനങ്ങൾക്ക് നമ്മൾ കൊടുത്ത വാക്ക് പാലിക്കണം. ഇനിയിപ്പോ കാശിയുടെ കാര്യം നോക്കണ്ടല്ലോ, ആരാ നമ്മളെ തടയാൻ വരുന്നൊന്ന് കാണട്ടെ. അതൊക്കെ നമുക്ക് ചെയ്യാം. അതെ ശിവ, എങ്ങനെ പോകുന്നു നിന്റെ തിയേറ്റർ ഒക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. നിനക്ക് എന്താടാ, നിന്റെ കൂടെ ഡാഡി ഇല്ലേ, എല്ലാം നന്നായിട്ട് തന്നെ പോവും. ഡാഡി അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. അവിടെ ആ കാശ് കാണിച്ച നാടകം ഉണ്ടല്ലോ, അതിന് ഡാഡി നല്ലൊരു തിരശ്ശീലല്ലേ ഇട്ടത്. ഇല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യത കുറഞ്ഞു പോയേനെ. നിങ്ങളുടെ മോളെ കണ്ട നിങ്ങളെ പോലെയാണല്ലോ. അതെ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നെ പോലെയാണെങ്കിൽ അവക്ക് ഇത്രയും ഭംഗി ഉണ്ടാവുമോ? എന്റെ മോൾ അവളുടെ അമ്മയെ പോലെയാ. എടുത്തോളൂ, എടുത്തോളൂ. മകൾ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എന്നാ പിന്നെ മോളെ കെട്ടിച്ചങ്ങ് വിട്ടേക്ക്, ഞങ്ങൾ നോക്കുന്നൊക്കെ ഉണ്ട്, നല്ലൊരു ബന്ധം വരണ്ടേ. ശിവ, ആ ഡാഡി അകത്ത് പോയിട്ട് ആഹാരത്തിന്റെ കാര്യം നോക്ക്, സമയമാവും. ആയിക്കോട്ടെ. എന്താ ശിവ? എന്നോട് ഭക്ഷണം റെഡിയായെന്ന് ചോദിക്കാൻ പറഞ്ഞിരുന്നു. ഭക്ഷണം എല്ലാം തയ്യാറാക്കി ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ. ശോ, ഈ കിച്ചണിൽ നിൽക്കുന്നത് കൊണ്ട് പുറത്ത് എന്താ സംഭവിക്കുന്നത് അറിയുന്നില്ല. ശോ ശിവ, പലഹാരം റെഡി ആയിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാൽ മതി. ശരി. എന്തിനാ അങ്ങനെ ടച്ച് ചെയ്തേ? തനിക്ക് കണ്ണൊന്നും കാണില്ലേ? സോറി, ഞാൻ കണ്ടില്ല. ഞാനും അതന്നെ പറഞ്ഞ. ശരിക്കും നോക്ക്. അല്ല, നീ എന്നെ എവിടെയാ മുട്ടിയെന്ന് നിനക്കറിയാവോ? തൊട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ വേണമെന്ന് വെച്ചല്ലേ എന്നെ മുട്ടിയത്? ഇല്ല, സത്യമായിട്ട് ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ്. ഉറപ്പായിട്ട് നീ വേണമെന്ന് വെച്ച് തന്നെയാ മുട്ടിയത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും അടിപൊളി കളക്ഷനാ. ഇതുപോലെയൊക്കെ ഒരാഴ്ച പോയാ നമുക്ക് ഇതുപോലത്തെ ഒരു തിയേറ്ററും കൂടി മേടിക്കാൻ പറ്റും. കളക്ഷൻ കഴിഞ്ഞാലേ എല്ലാം ഡാഡി ഏൽപ്പിക്കണം. ശരി ചേട്ടാ. അയ്യോ, അതെ, പിന്നെ അകത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തു. നിങ്ങൾ ബഹളം കേട്ട ചാവാത്ത ആള് പോലും ചാവും. തോറ്റുപോയതിന്റെ നാണക്കെടുവണ്ട, അവൻ ആളെ വിട്ട് കൊല്ലാൻ നോക്കിയത്. ഇതൊക്കെ ആ കാശിയുടെ പണിയാ. തോറ്റതിനല്ല അയാൾക്കിപ്പൊ ദേഷ്യം.
അയാളുടെ ക്വാറി അടപ്പിച്ചത് കൊണ്ടാ. അയാളുടെ ക്വാറി അടപ്പിച്ചെന്നാ ശിവ കിട്ടിയവരെ? ഇല്ല ഡാഡി, മിസ്സായി പോയി. അവര് തീർച്ചയായിട്ടും ആ കാശി അയച്ച ആൾക്കാരാ. വാടാ, ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. എടുത്ത ചാടി ഒന്നും ചെയ്യരുത്. ആരെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ശത്രുവിനെ ജയിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടൊന്നും വരില്ല, നമ്മളതിനു വേണ്ടി കാത്തിരിക്കണം. പക്ഷെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവസരങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അതും കളഞ്ഞിട്ട് നാണോ ഇല്ലല്ലോ എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ. ആ ഡാഡിയും ശിവയും അവിടെ കാണുമെന്ന് വിചാരിച്ചില്ല. ആദ്യം അവരെ തട്ടിക്കളയേണ്ടത്. ഒരടി അടിക്കുന്നെങ്കിൽ പോലും 10 പ്രാവശ്യം ആലോചിക്കുന്നവരാണ് അവന്മാര്. നമ്മളോ കൊല്ലാനാണെങ്കിൽ പോലും ഒറ്റത്തവണത്തെ ആലോചന പോലും ഇല്ലാത്ത ആൾക്കാരാ. അവരെ കൊന്നുകളയണമെന്നൊന്നുമല്ല എന്റെ ആഗ്രഹം. ആ മണൽ കൂമ്പാര എനിക്ക് വേണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ ഇലക്ഷനിൽ മത്സരിച്ചത്. ഒരു വിധത്തിൽ അവനിന്ന് രക്ഷപ്പെട്ടതും നമുക്ക് ഗുണം ചെയ്തേക്കും. ഈ സമയത്ത് ആ വിശ്വനാഥൻ പേടി കൊണ്ട് വിറയ്ക്കുകയായിരിക്കും. ഇനി നിങ്ങൾ കണ്ടോ, അളമുട്ടുമ്പോൾ ഒത്തുതീർപ്പുമായി അവൻ എൻ്റെ അടുത്ത് വരും. എന്താ മുത്തശ്ശി വിളിച്ചിരുന്നോ? നീ വന്നോ ശിവ? കുടുംബത്തിലെ പ്രായമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. എന്നെ അമ്പലത്തിലും കൊണ്ടുപോയില്ല, അതുകൊണ്ടാ എല്ലാത്തിനും നിന്നെ ഞാൻ വിളിപ്പിക്കുന്നത്. സാരല്ല മുത്തശ്ശി, വരൂ, ഞാൻ കൊണ്ടുപോവാം. ഇവിടെ തന്നെ നിക്കണേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. മോളെ പാർവതി, അമ്പലത്തിൽ പോകാൻ നീ റെഡിയായോ? ഞാൻ വരുന്നില്ല, അമ്മ പോയിട്ട് വാ. ഹലോ. ഹലോ ശിവ. ആ ഏട്ടാ പറയൂ. അടുത്ത ലാലേട്ടന്റെ സിനിമയ്ക്ക് നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും നന്നായി. നിന്റെ തിയേറ്ററും വേണം, അതിനെ വിളിച്ചേ. അതിനെന്താ, എടുത്തോളൂ. ഞങ്ങളുടെ തിയേറ്ററിൽ 100 ഡേയ്സ് കൺഫേം. വലിയ ഹീറോയുടെ പടമല്ലടാ, തിയേറ്ററിൽ വല്ല റിപ്പയറും ഉണ്ടെങ്കിൽ ചെയ്തേക്ക്. അതിനെന്താടാ, മെയിന്റനൻസ് ഒക്കെ ചെയ്യിച്ചാ പോരെ. തീർച്ചയായിട്ടും ചെയ്തിരിക്കടാ, പേടിക്കണ്ട. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ, പൈസയുടെ കാര്യം നീ പറ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആ അതൊക്കെ റെഡിയാക്കാം. ശിവ നമുക്ക് പോകാം. ആ വാ മുത്തശ്ശി. അമ്മ, തിയേറ്ററിൽ നല്ല പടമല്ലേ ഓടുന്നത്? ആ മുത്തശ്ശി, ഹിറ്റ് പടാ. ഇരുന്നോളൂ. ശരി മോനെ, വയസ്സും പ്രായവും ഒക്കെ ആയ കാരണം കൈക്കും കാലിനും ഒക്കെ വല്ലാത്ത വേദന. നീ ഇപ്പൊ എങ്ങോട്ടാടി പോണത്? അമ്പലത്തിലേക്ക്. നീയല്ലേ വരുന്നില്ലെന്ന് പറഞ്ഞത്? ഇപ്പൊ വരുന്നുണ്ടല്ലോ, പുറകെ പോയി ഇരിക്ക. നിനക്ക് ഡ്രൈവിംഗ് അറിയോ? ഹേ, ഒരു പെണ്ണിന്റെ സ്വഭാവം എന്താണെന്ന് ഒഴിച്ചു മറ്റെല്ലാ കാര്യങ്ങളും അവക്കറിയാം. പറഞ്ഞിട്ട് എന്താ കാര്യം? നീ കയറിയിരിക്കു ശിവ. അയ്യോ, ഇത് എന്തൊരു കുഴുക്ക! നീ ഒന്ന് പതുക്കെ ഓടിക്കടി പെണ്ണേ. അയ്യോ, ഒന്ന് പതുക്കെ പോടി. അയ്യോ, ഓ ഇവളെന്താ ഇങ്ങനെ? എനിക്ക് പോകേണ്ടത് അമ്പലത്തിലെ ദൈവത്തിന്റെ അടുത്താ, അല്ലാതെ മേലെ ഇരിക്കുന്ന ദൈവത്തിന്റെ അടുത്തല്ല. അയ്യോ, അമ്പലം അടുത്തല്ലോ, ഇനിയെങ്കിലും വണ്ടി ഒന്ന് നിർത്താൻ. ഓ എന്റെ ദൈവമേ, ചാകാതെ രക്ഷപ്പെട്ടു. ഞാനും മുത്തശ്ശി. മോനെ ശിവ, എന്നെ കൈപിടിച്ചൊന്ന് താഴെ ഇറക്കണേടാ. മുത്തശ്ശി സൂക്ഷിച്ചിറങ്ങ്. ഇങ്ങോട്ട് ഇറങ്ങ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ, എനിക്ക് വേറെ അമ്പലത്തിൽ നേർച്ചയുണ്ട്. പിന്നെന്താ ഈ മുഖത്തിന് നേർച്ചയിടാത്ത കുഴപ്പമുള്ളൂ? പുറത്തിറങ്ങി ചുറ്റിക്കറങ്ങാനുള്ള ഒരു കാരണമല്ലേ ഇത്? അതെ, എനിക്ക് വേറെ ജോലിയുള്ളതാ. എവിടെയെന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. ഏ, ഇങ്ങോട്ട് ഇരിക്ക്, തന്നോടാ പറഞ്ഞ ഇരിക്ക്. ഏ, എന്താ അത്ര സീരിയസ് ആയിട്ട് നോക്കുന്നേ? അന്ന് നീ എന്നെ ടച്ച് ചെയ്ത കാര്യം ഞാനും സീരിയസ് ആയിട്ട് എടുത്താലോ? പറയടാ. ഹേയ്, ഞാനൊരു ഡ്രൈവറാണെന്നാണോ നിന്റെ വിചാരം? ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കാം. പിന്നെന്ത് ചെയ്യണം? എന്റെ അമ്മോ, അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ നീ അത് ചെയ്യോ? ഹലോ, ഇതിന്റെ ഗിയർ ആര് മാറ്റും? 3rd gear ഇട. ഹോൺ, ഡോണ്ട് ടച്ച്.
മതി, നിർത്ത്. ഹായ് ശിവ. ഹേ സ്വപ്ന, ഹായ്. ആരാ, ഗേൾ ഫ്രണ്ട് ആണോ? അല്ല, പരിചയമുള്ള കുട്ടിയാ. പരിചയമുള്ള കുട്ടിയോ? കൊള്ളാ. അല്ല, ഈ എന്ന് പറഞ്ഞ എന്താ? അറിയില്ല. അറിയില്ല. നീ അത് അറിയാതിരിക്കുന്നതാ നല്ലത്. എന്തോ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താ ചോദിച്ചത്? ഹലോ, നിന്നോടാ ചോദിച്ചത്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല. എന്റെ അമ്മോ, അപ്പൊ തീരാത്ത ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ട്. തിയേറ്ററിൽ കഴിഞ്ഞ ആഴ്ചത്തെ കളക്ഷനേക്കാളും ഈ ആഴ്ചത്തെ കളക്ഷൻ ഒരുപാട് ഉണ്ടാവും തോന്നുന്നു ഡാഡി. ഇറക്കിയിരിക്കുന്ന അത്രയും നല്ല പടമല്ലേ ഡാഡി? ഇതെന്താ? ട്രാക്ടറൊക്കെ ഇവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുന്നു. എനിക്കറിയില്ല ഡാഡി, എന്താ സംഭവം? എല്ലാവരും എന്താ ഇവിടെ നിൽക്കുന്നേ? മണല് കൊണ്ടുപോകാൻ വന്നതാ. പക്ഷെ അവന്മാരിപ്പോ കാശ് ചോദിക്കുക. അതെന്തിനാ നിങ്ങളോട് പറഞ്ഞു ചോദിക്കുന്നേ? ഇത് നമ്മുടെ നാട്ടിലെ പുഴയല്ലേ? ഇവിടെ ജനിച്ചു വളർന്ന എല്ലാവർക്കും ഇതിൽ അവകാശമുണ്ട്. ഇവനെയൊക്കെ ആരാണ് കാശ് ചോദിച്ചേ? വാടാ. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളോട് തന്നെ കാശ് വയ്ക്കുന്നോടാ? ഏ, അല്ല, നീ ആ കാശിയുടെ ആളല്ലേ? നിനക്കെന്താണ് ഇവിടെ കാര്യം? അതൊന്നും ചോദിക്കണ്ട, എന്നോടല്ല, വിശ്വനാഥ് സാറാ കാശ് പിടിക്കാൻ പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹത്തിന് പോയി ചോദിക്ക്. വിശ്വനാഥനോ? നീ എന്തൊക്കെയാടേ പറയുന്നത്? ഉള്ള കാര്യം, ഈ നാട്ടിലെ ആളായാലും ചെല്ലനടിച്ച മാത്രമേ മണലിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പറയാനിത് നിന്റെ തന്തയോ അവന്റെ തന്തയോ ഉണ്ടാക്കിയ സ്വത്തൊന്നല്ലോ. വാടാ, ഇത് വിശ്വനാഥനോട് തന്നെ ചോദിക്കാം. നീ വാടാ, അവനെ കൊണ്ടുപോടാ. ശരി, നിങ്ങളൊക്കെ പറയുമല്ലേ സപ്പോർട്ടൊക്കെ ചെയ്യാം, പക്ഷേ ജഡ് പി ചെയർമാൻ നമ്മുടെ ആളായാലും അത്രല്ലേ ഉള്ളൂ. എന്താ വിശ്വനാഥ, ക്വാറിയിൽ നാട്ടുകാരൊക്കെ ഒന്ന് കാശ് മേടിക്കാൻ നീ പറഞ്ഞായിരുന്നു? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമ്മളിപ്പോ പറഞ്ഞു വന്ന നീ കാണിച്ച് ശരിയായില്ല. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഒന്ന് കാശ് മേടിക്കുന്നത് തെറ്റാണ്. ആ ക്വാറിയിൽ എല്ലാവർക്കും അവകാശമുണ്ട്. നീ അത് നിർത്താൻ പറ. എന്നോട് ആജ്ഞാപിക്കാം. നീ ആരാടാ? നീ കേറി വന്ന് നിർത്താൻ പറഞ്ഞ ഉടനെ ഞാനങ്ങ് നിർത്തുമെന്ന് കരുതിയോ? നീ എലക്ഷൻ എന്തുമാത്രം ചെലവായെന്ന് അറിയോ നിനക്ക്? നിന്റെ പുറകെ വന്ന് ഓരോരുത്തരും എത്ര കൊടുത്തെന്ന് അറിയോ നിനക്ക്? നിന്നോട് ഞാൻ പറഞ്ഞു കാശ് കൊടുക്കാൻ. കൊടുക്കണം. കൊടുത്തത് കൊണ്ടാ ഞാൻ ചോദിച്ചത്, അല്ലാതെ നിന്റെ വോട്ട് കൊണ്ടാണോ ചോദിച്ചത്? നീ പറയുന്ന പോലെ ഞാൻ ചെയ്തിരുന്നെങ്കിലേ തെരുവിലോട്ട് ഇറങ്ങി പിച്ചി എടുക്കേണ്ട ഗതികേട് വന്നേനെ. നീ ഇതൊക്കെ ചെയ്തത് കാശിന് വേണ്ടി മാത്രമായിരുന്നു? അതോ ആ കാശിയെ പേടിച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പിലെത്തി? ഇനി ഒരു അക്ഷരം വേണ്ടി പോകരുത്. നിനക്ക് കാശാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ. നിന്നെ ഞങ്ങൾ ജയിപ്പിച്ചത് അയാളെ പോലോരുത്തനുമായിട്ട് കൈ കോർത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയല്ലായിരുന്നു. എന്നോട് നീ എന്റെ ഡാഡിയെ തൊട്ട് കളിക്കുമല്ലേ? നിങ്ങൾ ആരൊന്നും പറയണ്ടോ, ഞങ്ങൾക്കറിയാം. ഏയ് നിക്ക്, നിനക്ക് ഇങ്ങനെ ഒരു ആംഗിളും കൂടെ ഉണ്ടോ? മുൻപത് കണ്ടിട്ടില്ലല്ലോ. വിടുന്നു. ഹേ, ഞാൻ പറയുന്നത് കേക്ക്. എന്താ? അതെ, എത്ര കാലം എന്നറിയോ? ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടം. പ്രാന്ത, ഇങ്ങനല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നീ ഒന്ന് മൂളിയാ മതി, നമുക്കിവിടെ വെച്ച് എന്നെ പ്രേമിക്കാം, ഇവിടെ വെച്ച് കല്യാണവും കഴിക്കാം, ഇവിടെ വെച്ച് മാധുവേദു, ഇവിടെ വെച്ച് കുട്ടികൾ, ഇവിടെ വെച്ച് തന്നെ മരിക്കാം. എന്താ, നിനക്ക് സമ്മതമാണോ?
നെഞ്ചകമെല്ലാം നിറമഴവില്ലായി വെണ്ണിലമാനായി നിറയുന്നാരോ മിഴിമഴമിന്നും മിന്നലിനാലെ മനസ്സു മതു നനയും എന്നേക്ക് വന്ന പൂവൽ റോജാപ്പൂവേ രാഗാർദ്രമൊഴുകും തൂവൽ കാട്ടേ സംഗീതമായി സല്ലാപമായി ലോലാലോലം കണ്ടു ഞാൻ മണമേഘങ്ങൾ പോലിവളല്ലേ ജനഹിന്തോളം പാടും പോലെ കൃതുമന്താരം പെയ്യും പോലെ ശുഭസിന്ദൂരം ചാത്തുകയില്ലേ വാനിൽ മേലേ വേട്ടക്കതിരായവളെ രക്തച്ചൂടിൽ പെയ്യുമ്പോൾ തൊട്ടിൽ കിളിയായവളെ ഉള്ളിൽ സ്നേഹം പകരുമ്പോൾ നക്ഷത്ര കണ്ണിൽ മുത്തുപോലെ മിന്നുന്നതെന്താണോ നീയൻ തൂവീനോ ഇഷ്ടം ചൊല്ലാം വെൺമുത്തം നൽകാം അങ്കപ്പൂവേ എന്നെഞ്ചാഴമേ മായ മന്ദിരമേ മേഘചന്ദനമേ മന്ദരാഗമല്ലേ പൂവേ മണമേഘങ്ങൾ പോലിവളല്ലേ ജനഹിന്തോളം പാടും പോലെ കൃതുമന്താരം പെയ്യും പോലെ ശുഭസിന്ദൂരം ചാത്തുകയില്ലേ വാനിൽ മേലേ പാപ്പാത്തി പെണ്ണോണക്കാലം നൽകുമ്പോൾ ചെമ്പക വീണ പൊൻപടുക്കം ഇട്ടും നാൾ വെള്ളി വിണ്ണിലെ വെണ്ണത്തിങ്കൾ മൂടാൻ എന്തോ എന്താവോ അതെന്താവോ സന്ധ്യാനൂലിൽ പൊൻതാലി പൂവായി നിന്നെ തിരയാം മനമഴമാൻ കണ്ണേ എന്തോ എന്തെന്തോ എന്നെ പുറക്കാനായി എന്നുമെന് പൊൻ കനവായി നീ വാ മണമേഘങ്ങൾ പോലിവളല്ലേ ജനഹിന്തോളം പാടും പോലെ കൃതുമന്താരം പെയ്യും പോലെ ശുഭസിന്ദൂരം ചാത്തുകയില്ലേ വാനിൽ മേലേ എനിക്കതൊന്നും വരില്ലടി പിന്നെ നിന്നെ കൊണ്ട് എന്തിനാടാ പറ്റേ നിർത്തു നിർത്ത് അയ്യോ എനിക്ക് മോളെ നോക്കി കളിക്കറ സോറി ഡാഡി അല്ല മോളെ ഏതാ മുൻപൂടി ഒന്നും കണ്ടിട്ടില്ലല്ലോ സരോജയുടെ മകള സരോജ എന്ന് പറയുമ്പോ വസന്ത നിവാസിലെ സരോജില്ലേ അവരുടെ മോള സരോജയുടെ മോളാണോ നീ മോളങ്ങ് വളർന്ന് വലിയ പെണ്ണായി പോയല്ലോ എന്തിനാ പഠിക്കുന്നേ പ്ലസ് ടു നാ പഠിക്കുന്നേ ആഹാ നന്നായിട്ട് പഠിക്കണം കേട്ടോ സൂക്ഷിച്ചപ്പോ ഡാഡി സരോജന്റെ പേര് കേൾക്കുമ്പോഴത്തേക്കും ഡാഡിയുടെ കഴിവ് ചുവക്കുന്നുണ്ടല്ലോ എല്ലാം മനസ്സിലായി കേട്ടാ കണ്ട കണ്ട പ്രിയപ്പെട്ടവളുടെ മകള് പോകുന്ന കണ്ട അവളുടെ നടത്തത്തിലും ഡാഡിയുടെ ഒരു ചെറിയ സ്റ്റൈൽ ഇല്ലാതെ ഇല്ല കേട്ടോ ഇവനൊന്നും ഞാൻ ആ മുഖത്തിനും ഈ മുഖത്തിന്റെ ഒരു ചെറിയ ചായ ഇല്ലാതെ ഇല്ല കേട്ടോ ഡാഡി വസന്തകാലത്ത് പണ്ടത്തെ വസന്തകാലത്ത് ഡാഡി നട്ടുവെച്ച മരമാണോ ഇപ്പൊ ഇങ്ങനെ വളർന്ന് പന്തളിച്ച മരമായി നിൽക്കുന്നത് എന്നാലും എനിക്കൊരു സംശയം നല്ല സംശയമുണ്ട് എന്താറിയോ ഈ ബ്രഹ്മചാരിയ ഡാഡിക്ക് എന്തോ കളങ്കം സംഭവിച്ചിട്ടുണ്ട് ശരിയല്ല നോക്കിക്കോ കൈ കിട്ടിയതിന്റെ അവസാന
വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞാലേ കൊല്ലു ഞാൻ. ശരി ശരി. അവനെ ആളും തരം നോക്കാതെ കുറച്ചു നാളായി കളിക്കാൻ തുടങ്ങിട്ട്. ശിവ അവനെ പിടിക്കേ പിടിക്കേ, ഒന്ന് പോടേ. എന്താടാ വലിയ സന്തോഷത്തിലാണല്ലോ. ഡാഡിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ ഇങ്ങനെ ഒരു ഷോക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇക്കാര്യം ഒരു 4 ദിവസം മുമ്പ് പറഞ്ഞെങ്കിൽ നന്നായിരുന്നേനെ. വിശ്വനാഥനോട് ഇത് ഞാൻ തന്നെ സംസാരിച്ചാനെ. പക്ഷെ ഇപ്പോ അവനായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തില് നമ്മൾ ഇക്കാര്യം പറഞ്ഞാല് നമ്മൾ മനഃപൂർവ്വം ആ പെണ്ണിനെ വലയിലാക്കിയതാണെന്ന് അവൻ കരുതു. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇന്ദുവിന് ഒരുപാട് ഇഷ്ടമായി ഡാഡി. അതുപോലെ അവൾക്കും ഞാനെന്ന് പറഞ്ഞ ജീവനാ. നിന്റെ സംസാരവും രീതികളൊക്കെ വല്ലാതെ മാറിപ്പോയി ശിവ. സാരില്ല, കുറച്ച് സാവകാശം വേണം. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറുമ്പോ ഞാൻ തന്നെ വിശ്വനാഥനോട് സംസാരിച്ചോളാം. സന്തോഷായില്ലേ? താങ്ക് യു ഡാഡി. ഇവളുടെ പ്രായത്തിലുള്ള പെമ്പിള്ളേര് ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോ ഇവള് മാത്രം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തെണ്ടി തിരിഞ്ഞു നടക്കുന്ന കണ്ടില്ലേ? അച്ഛാ, ആ കിളവിയുടെ മര്യാദയ്ക്ക് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? അതോ ആ കിളവിയുടെ വോയ് ഞാൻ അടക്കണോ? അമ്മേ, എന്തിന്റെ കേടാ നിങ്ങക്ക്? ഞാൻ പറഞ്ഞിട്ടില്ലേ അവളുടെ കാര്യത്തിൽ തലയിടരുതെന്ന്? കാറ് വേണോ മോളെ? കാറൊന്നും വേണ്ടച്ചാ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. എടോ, എങ്ങോട്ടാ പോണ്ടേ? തിരുവല്ലേക്ക് അകത്ത് കയറി ടിക്കറ്റ് മേടിക്കാൻ നോക്ക്. എന്നാ പിടിച്ചോ, ഒരിക്കലെങ്കിലും ചില്ലറൊക്കെ കൊണ്ടുപോടോ. ആ നേരത്തെ ഹോൾഡ് ഓൺ. വിട്ടോ വിട്ടോ വിട്ടോ. റൈറ്റ്. ഹായ്. വീട്ടിൽ എങ്ങോട്ടെന്ന് പറഞ്ഞിട്ടാ വന്നേ? നെടുമ്പാശ്ശേരിയിലെ ഒരു ഫ്രണ്ടിനെ സെൻഡ് ഓഫ് ചെയ്യാൻ പോവാന്ന്. എന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ല. ിൽ പെരിയും കനവ് മരത്തിൽ ആശാനാള പൂ പൂക്കുമ്പോൾ കൂട്ടിനിരിക്കാം. ചിറകിൽ കുടിരല മുക്കി ചക്രം കെട്ടി ഉയരാം ദൂരെ പാലിറങ്ങാട്ടി നടക്കാം. മുത്തുപൊഴിച്ചോൾ കുട്ടി മലരാടും നിന്നെ മറുകോരം മഞ്ഞായി വരാം. ണ്ടോ? ഇല്ല. പെമ്പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടാ, സിഗരറ്റ് വലിക്കുന്ന ചെക്കന്മാര്. അപ്പൊ നിനക്കോ? എനിക്കും. നിനക്ക് ശീലമുണ്ടോന്ന് അറിയില്ലല്ലോ, എന്നാലും കൊണ്ടുവന്നു. ദൂരങ്ങൾ ദൂതും തേടി പോകും സന്ധ്യകൾ പോലെ എന്നും കരളിൽ കണ്ണാടിക്കുന്നോരം സൂര്യൻ പകുതി ഉറങ്ങും. തിന്നൽ ചില്ലയുലയ്ക്കാം ചെറുമിന്നൽ പരൽ പിടിക്കാം പല നിറവും പൈങ്കിളി അഴകും നാം ഇനി വാങ്ങാം. ആനന്ദ ചന്തമിണങ്ങും നേരം ചിറക് വിടത്തിയ തീരം ചന്ദന സൂര്യന കിളക്കം ചാർത്താ സായാഹ്നത്തിൽ ഓരം കാണാതെ കണ്ടെല്ലാം നിന്നെ തിരയും അരുമേഘം പൊഴിയും. നമ്മുടെ യാത്ര നദി പൂന്തിരതത്തി സന്തോഷം നിറയും അത്രയും നിന്നോടൊരു മുത്തിളി നീരും കൈമാറണം. ഈ ചിമ്പന രാഗം മുത്തിമിടിക്കും കാവൾ കണ്ണു ചുടിക്കും പ്രണയ സുഗന്ധം തൂകിയൊഴിക്കും ഹൃദയം തൂവി തെളിയും. നീയെന്നും എന്റേതെന്നും ചൊല്ലും മൗനങ്ങൾ മൊഴിയും.
സുഖസംഗതിയാകും ഇതെന്റെ നിലാക്കുളിരിൽ മഞ്ഞളം മഞ്ഞളാടികൾ വാരിയതൂവും സ്നേഹം തരും നീ നിഹാരത്തനുത്തൂവൽ മൊട്ടെ പൂന്നിലാവിൻ കുഞ്ഞാറിൽ പൊങ്ങിനി വർണ്ണാടാം ഈ പാട്ടിൻ ആകാശം അമ്പിളി പോൽ മൂടാം ഒന്നാവാം ഏയ് തരക്ക് തരക്ക് തര തരക്ക് തരക്ക് തര തരക്ക് തരക്ക് തര നീ ഇതുവരെ തിയേറ്ററിൽ പോയില്ലേ? പോകുന്നുണ്ട് ഡാഡി. പെട്ടെന്ന് പോവാൻ നോക്കടാ. എന്താ അതൊക്കെ? അത് ഫ്രണ്ട്സ് എല്ലാം വലിക്കുന്ന കണ്ടപ്പോ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഒരു രസത്തിന് ചില കാര്യങ്ങൾ ഒരു പക്ഷെ നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവാം. അത് അനുഭവിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയായാലും അതിൻ്റെ പരിധി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ രസം അപകടത്തിൽ അവസാനിക്കൂ. ഇതിനവിടേക്ക് എത്തിക്കണ്ട. വീട്ടിൽ സിഗരറ്റ് വലിച്ചത് ഡാഡി കണ്ടുപിടിച്ചു, അറിയോ? ആണോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ആദ്യമായിട്ട് ഞാൻ ഡാഡിയോട് ഒരു കള്ളം പറഞ്ഞു, അത് നിനക്ക് വേണ്ടി. അയ്യടാ, ശരിക്കും ഇതുപോലെ ഒരുപാട് നമ്മൾ പറയേണ്ടി വരും. ഇങ്ങോട്ട് വാ. ഏയ്, നീ എന്ത് ചെയ്യാ? മിണ്ടരുത്. നിനക്ക് റൊമാൻസ് എന്താണെന്നറിയോ? ഞാൻ പഠിപ്പിച്ചിരട്ടെ ശിവ. റൊമാൻസില് പെയിൻ ഉണ്ടാവും. എന്റെ ഹിപ്പിൽ കൈവച്ചേ. ഇനി എന്നെ അടുത്തേക്ക് വലിക്ക്. ഏയ്, അങ്ങനെയല്ലടാ, പതുക്കെ. ഇനി ഉമ്മ വെക്ക്. ഇവിടെ എനിക്ക് എങ്ങനെയാന്ന് അറിയില്ല. അത് വളരെ സിമ്പിളാ, ഞാൻ പഠിപ്പിച്ചുതരാം. എന്റെ മേൽ ചുണ്ടിന്റെ മുകളിൽ നീ നിന്റെ ചുണ്ട് വെക്കണം. ഇന്ന് രാത്രി നമ്മൾ വീണ്ടും കാണണം, മനസ്സിലായല്ലോ? ഇന്ന് രാത്രി അല്ലേ? ശരി. എന്തു സൂക്ഷിച്ചിറങ്ങ. ഡാഡി ആരോടും പറയില്ല, ഡാഡിക്ക് എന്നെ അത്രക്ക് ഇഷ്ടമാ. എനിക്കും ഡാഡി എന്ന് പറഞ്ഞ ജീവനാ.
നീ നുണയായി പറയുന്നേ. അതിന് ഞാനിന്ന് നുണയാ പറഞ്ഞേ? ഏതൊരു മനുഷ്യനും ഒരേ സമയത്ത് ഒരാളോട് മാത്രമേ സ്നേഹം ഇഷ്ടമൊക്കെ തോന്നൂ. ഇന്നലെ വരെ ഞാനായിരുന്നല്ലോ നിന്റെ ജീവൻ, ഇപ്പോ നിന്റെ അച്ഛനാണ് ജീവൻ എന്ന്. സത്യം പറ, രണ്ടുപേരും നിനക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? ദേ ഇങ്ങനെ ആലോചിക്കൊന്നും വേണ്ട, പെട്ടെന്ന് പറ. നിന്നോട് തന്നെയാ. ശിവ, ഐ ലവ് യു. നീ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കണ്ട, എന്റെ അച്ഛന്റെ കാര്യം ഞാൻ ഏറ്റു. അതല്ല എന്തു, നീ ഇല്ലാതെ എനിക്ക് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റില്ല. നീ അടുത്തില്ലാത്തപ്പോ ഈ ഫോട്ടോസ് എങ്കിലും ഉണ്ടാവണ്ടേ? ശരി, അതെ, ലേറ്റായി, നമുക്ക് പോവാം. ഇപ്പൊ തന്നെ പോണോ? നമുക്ക് വീണ്ടും കാണണ്ടല്ലേ, ഇന്നത്തേക്ക് ഇത്രയും മതി, വാ പോവാം. ഡാഡി, ഡാഡി ഇതെപ്പോഴാ വന്നെ? എന്താടാ ഈയിടെയായിട്ട് നീ ഒരുപാട് ബിസിയാണല്ലോ, ഈ ഡാഡി വന്നതുപോലെ നീ അറിഞ്ഞില്ല? അങ്ങനെയൊന്നുമില്ല ഡാഡി. ശിവ, പ്രേമിക്കാനുള്ളൊരു അവസരം ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ പ്രേമത്തിൽ ചുറ്റുള്ളതൊക്കെ മറന്നുകൊണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം കുറച്ചു പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എൻജോയ് ചെയ്യടാ, ഒരു നല്ല ദിവസം നോക്കി വിശ്വനാഥനോട് ഞാൻ സംസാരിക്കാം. അതുപോലെ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ശരി ഡാഡി. ആ എന്തു പറയേ? ഏ ശിവ, ഇവിടെ വീട്ടിലെല്ലാരും പുറത്തേക്ക് പോയിരിക്കുക, എല്ലാരും തിരിച്ചു വരാൻ കുറച്ച് ലേറ്റ് ആവും. നീ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വാ. ഇപ്പോഴോ? അതിടം വേണ്ട, ഇപ്പൊ തന്നെ വേഗം വാ. ആ ശരി, വരാം. അറിയും ഹൃദയം അലിയും മധുരം, മധുരം മധുരം നിന്മാറിലായ് നിറയും പ്രണയം, കവിയും പ്രളയം നിറയും അമൃതായി നിന്മാനസം. നീനാറുമലരിതളാ ഹരിഭവമൊഴിനാളമോ ജലമോനമാ പ്രിയ പ്രിയ സഖീ പ്രിയ, ഒരേ സുഖം തനുവിനു തരുമോ? ഒരേ സുഖം മനോഹരം, ഒരേ സ്വരം രതിനാ. അന്തിമേലെ നിൽക്കയാൽ ചന്ദനത്തിൻ ശില്പമാ മാറുലഞ്ഞ മർമരം മന്ദഹാസമന്ത്രമാനാവിലെ നദികൾ നിന്നിളനീരിൽ നനയും നന്ദനമുല്ലേ സുന്ദരിപ്പുവിരിയും. അരാഗമായി മരാളമായി നിന്നിൽ സുഖതരമൊഴുക, നിദാനമായി നിഹാരമായി അകാ.
വലിയുന്നു നാ. ആനന്ദ പായ് വിരിച്ചു അല്ലിത്തേലുലച്ചു നാം, തമ്മിൽ ഒന്നലിഞ്ഞു നാം അറിയാ സ്വകാര്യമായി. നീലാംബരി നിന്നെ ഞാൻ നിത്യമൊരുമി ഉറങ്ങിടാം, നീ ഇല്ലെങ്കിൽ ഞാനില്ലെന്നറിയാം. ഒരേ മനം ഒരേ സ്വരം ഇഹം പരം കൺമിഴിയൊഴിയാം. വിലോലമായി വിവാദമായി ഒരേ നിഴൽ ചിറകായി വരാ. അറിയും ഹൃദയം അലിയും മതയം, മധുരം മധുരം നിന്മാറില. നീ നറുമലരിതള പരിഭവമൊഴി നാളമോ ജലമോനമാ. പ്രിയ പ്രിയ സഖീ പ്രിയ ഒരേ സുഖം തനുവിനു തരുമോ. ഒരേ സുഖം മനോ ശിവ, എനിക്കെന്റെ വീട്ടിലേക്ക് പോകാൻ പേടി തോന്നുന്നു. എന്തുകൊണ്ട്? എന്റെ അച്ഛനില്ലേ, കല്യാണക്കാര്യം പറഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കാം. കല്യാണോ? അമേരിക്കയിലെ ജോലിയുള്ള ഒരാളാ, അയാളെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചോണ്ടിരിക്ക. അമേരിക്കയെന്നോ? കൊന്നുകളയും ഞാൻ, ആരായിരുന്നാലും ഞാൻ കൊന്നുകളയും. നിന്നെ കിട്ടാൻ നിന്റെ അച്ഛനല്ല, സാക്ഷാത് ദൈവം വന്നാലും ഞാൻ എതിർക്കും. ഏയ് കൂൾ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അത് വിട്ടുകളെ. എന്തിനാ നീ ഇങ്ങനെ സീരിയസ് ആവുന്നേ? ഇനിയിപ്പോ എന്തൊക്കെ ആയാലും എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിച്ചു വന്ന് എന്നെ വെക്ക്. അപ്പൊ ഞാൻ എവിടെയായാലും നീ അങ്ങോട്ട് വന്നേക്ക്. നിന്നെന്നെ കാണുമ്പോ അവനങ്ങ് ഓടിപ്പോയിക്കോളും. ഞാൻ അതിന് സമ്മതിക്കില്ല. എന്തു എന്റെ അമ്മോ, എന്താണാവോ ചെയ്യാൻ പോകുന്നേ? ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോ ഇവിടെ വെച്ച് തന്നെ നമുക്ക് കല്യാണം കഴിക്കാം. നിനക്ക് ഓക്കെ ആണോ? ഏയ് എന്താ പറ്റിയേ? ശിവ കാര്യം പറ, ശിവ എങ്ങോട്ടേ പോകുന്നേ? ശിവ ശിവ ഇങ്ങനെയാണോ നമ്മുടെ കല്യാണം നടക്കേണ്ടത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടക്കണം. ഇനി എത്ര ദിവസം? എന്തു, നീ എന്നെ വിട്ടുപോകുന്ന ആലോചിക്കുമ്പോ തന്നെ എന്റെ ജീവൻ പോകുന്ന പോലെ ഉണ്ട്. എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ശിവ, ഞാൻ ഇപ്പൊ തന്നെ പോയി എന്റെ അച്ഛനോട് നമ്മുടെ കാര്യം പറയാൻ പോവാ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. എന്റെ അച്ഛൻ അത്ര എളുപ്പത്തിൽ സമ്മതിക്കില്ല, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. നീ ഇങ്ങനെ പേടിക്കല്ലേ. ഓക്കേ അല്ലേ, വാ പോ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ശിവ? എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ നിന്നെ ഫോൺ ചെയ്യുന്നതുവരെ ഈ പരിസരത്ത് പോലും നീ വരരുത്, എനിക്ക് ഫോൺ പോലും ചെയ്യരുത്. മനസ്സിലായല്ലോ? ശരി. ഇന്ന് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അച്ഛൻ ജയിക്കും. നിന്നെ വിടാൻ മനസ്സ് വരുന്നില്ല. ഓക്കേ, നീച്ചല്ലേ. Bye. Bye.
ഡാർലിംഗ്, എന്റെ ഡാർലിംഗ്, എന്റെ ഡാർലിംഗ്. എടുത്തു കുടിക്കടാ, നോക്കിയിരിക്കാതെ ഒന്ന് കുടിക്കേ. നീ പ്രത്യേകം പറയണോ? എടാ ലക്ഷ്മണ, ഡാഡി നിനക്കൊരു കല്യാണം കഴിച്ചൂടെ? എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടാണോ ഡാഡി? എനിക്ക് ആര് പെണ്ണു തരാനാ? ഞാൻ അന്വേഷിക്കണോ? ആ നല്ല കാര്യം ചെയ്താലും ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. നിന്റെ കല്യാണം ഞാൻ നടത്തി തരാടാ. ഡാഡി ഫോൺ. ഹലോ. ആ ഡാഡി എവിടെയാ? ഞാനൊന്ന് പുറത്തു വന്നാടാ. ഡാഡിയോട് എനിക്ക് അർജന്റായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. പറയടാ. ഇന്ദു ഞങ്ങളുടെ കാര്യം അവളുടെ അച്ഛനോട് പറയാന്ന് പറഞ്ഞിട്ടാ വീട്ടിലേക്ക് പോയത്. അദ്ദേഹം എന്തു പറഞ്ഞു കാണുന്നൊരു ചെറിയ ടെൻഷൻ. അയാളൊരു കോപ്പം ചെയ്യടാ, നീ പേടിക്കണ്ടിരിക്കി. നീ അവളെ വിളിച്ചോണ്ട് വാ, നമുക്ക് അമ്പലത്തിൽ കൊണ്ട് കല്യാണം നടത്താം. അതല്ല ഡാഡി, ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, ഡാഡി ഒരിക്കലും അങ്ങോട്ട് പോയാൽ ഇന്ദു പറയുമ്പോ ഡാഡി അവിടെ ഉണ്ടാവുന്ന എനിക്കൊരു സമാധാനാ. എടാ അത് അതൊന്നും ശരിയാവില്ലടാ. സാരില്ല, നിനക്ക് വേണ്ടില്ലേ ഞാൻ പോകണം. ചിലപ്പോ അയാൾ എതിർപ്പൊക്കെ കാണിക്കായിരിക്കും, അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. നിനക്ക് വേണ്ടി വിശ്വനാഥന്റെ വീട്ടിലല്ല ഏപ്പട്ട വേണമെങ്കിലും ഞാൻ പോകും. എടാ വിശ്വനാഥ, ഇന്ന് നിന്നെ ശരിയാക്കി തരടാ. ഡാഡി, നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. അല്പസമയത്തിന് നിങ്ങൾ വിളിച്ചിരിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി ലക്ഷ്മൺ. ആ പറ ശിവ, ഡാഡി അവിടെ ഉണ്ടോ? ഡാഡിയോ? ഇന്നലെ നീ വിളിച്ച ഉടനെ തന്നെ ഡാഡി പുറപ്പെട്ടതാണല്ലോ. ഇനിയും വീട്ടിലെത്തിയില്ലേ? എന്തു പറ്റിടാ? ഒന്നുമില്ല. നിങ്ങൾ വിളിക്കുന്ന നമ്പർ തൽക്കാലം എവിടെയാ പോയെ? രാത്രി ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. ആക്സിഡന്റോ? എങ്ങനെ? ആ ടാബ്ലറ്റ് കഴിച്ചാ മതി, പിന്നെ ഈ ടാബ്ലറ്റും. എന്താടാ എന്നോട് പറയാത്ത? പറയണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞത്. എന്താടാ ഇത്? രാത്രി നിന്റെ കാര്യം സംസാരിക്കാനായിട്ട് വിശ്വനാഥന്റെ വീട്ടിലേക്ക് പോയപ്പോ വഴിയിൽ വെച്ച് ചെറിയൊരു ആക്സിഡന്റ്. എന്നാ ഡാഡി പോയില്ലല്ലേ? അവിടെ എന്ത് സംഭവിച്ചാവോ? ഇന്ദുവിന് എന്തു പറ്റിയെന്നറിയില്ല. ഞാൻ ഫോൺ ചെയ്തിട്ട് പോലും എടുക്കുന്നില്ല ഡാഡി. ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, നീ ഒന്ന് പേടിക്കാതിരിക്കും. അല്ലെങ്കിൽ നിന്റെ പേര് കേൾക്കുമ്പോ തന്നെ പൂമാലയിട്ട് ആനയിച്ച് അവൻ അവന്റെ വീട്ടിലേക്ക് കയറ്റുമെന്ന് കരുതിയോ? എട, കുറച്ച് സമയമൊക്കെ എടുക്കും, നീ ഒന്ന് സമാധാനിക്കേ. ആ അത് പോട്ടെ, നീ ആ കൃഷ്ണനെ ഒന്ന് പോയി കാണ്, അവൻ കുറച്ച് കാശ് തരും, അത് വാങ്ങിട്ടോ. എടാ നിന്നോടാ ഈ പറഞ്ഞ്, ചെന്ന് കാശ് മേടിച്ചോണ്ട് വാ. ബാ, അവിടെ എന്താ ചെയ്യുന്നേ? വേഗം ഒന്ന് ജോലി തീർക്കോ, അവിടെ നെല്ലെടുത്തൊന്ന് കെട്ടി വെക്ക്. കൃഷ്ണൻചേട്ടനല്ലേ? പറയൂ. ഡാഡി പൈസ മേടിക്കാൻ പറഞ്ഞയച്ചതാ? അതെ പറഞ്ഞിരുന്നു, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഹലോ. എടാ ശിവ, മനസ്സേ പറയുമോ വിരഹം മാത്രമോ, നെഞ്ചിലെ താളമായി നിൽക്കയോ, കണ്ണീർ കായലിൻ ഉഴലും തോണിപ്പോ, എം പ്രണയം
ഹൃദയം മരികെ അകലെ നീവിളേ താരമേ എന്നില്ലടയുമോ ഹൃദയം നിറയെ എരിയും നോവുകളും ഭാരമേ എന്നില്ലടയുമോ കണ്ണീർ കനവുകൾ കാണും രാത്രികൾ ശോകം മാത്രമോ പറയൂ നീ ഞാനും നീയുമോ ഇന്നീ വീജിയ മരണം മാത്രമോ പറയൂ നീ വരുമോ കടലെ നീവിടെ വാനമേ എന്നില്ലലിയുമോ സമയം വളരെ പ്രാണൻ പോയിടുമോ ജീവനെ രാത്രി ഞാൻ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ സമയം മുതൽ വീട്ടിൽ ആകെ ബഹളമാണ്. എന്നെ കൊല്ലുന്ന അച്ഛൻ ഭീഷണിപ്പെടുത്തി. എന്നെ കൊന്നാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നീ അത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ശിവ എന്റെ കൂടെ വാ. ഞാൻ കൊണ്ടുപോവാം. കരുതി നിന്നെ ഞങ്ങൾ വീട്ടിൽ കയറ്റിയപ്പോ നീയും ആ ഡാഡിയുടെ കൂടെ ചേർന്ന് നാടകം കളിക്കണല്ലോ. നിന്നെ ബാധിച്ചോണ്ട് പോടാ ഇവനെ. ഇറങ്ങല്ലേ പറഞ്ഞേ. ഇറക്കുന്നവനെ പുറത്ത് ഇങ്ങ് കൊണ്ടുവാടാ. ഈണ്ടാക്കി ബാക്കി ഞാൻ തീർക്കാം. Oh!
വാടാ, ദാ അവൻ പുറത്തു പോകാൻ പാടില്ല, മനസ്സിലായോ? അത് ഞങ്ങൾ ശരിയേട്ടാ. പിന്നെ എന്തിനാടാ വന്നേ?
വീട് പൂട്ടി കിടക്കുന്നത്, എല്ലാരും എങ്ങോട്ടാണ് പോയത് പറയടാ. ചേട്ടാ, ചേട്ടൻ എന്തിനാ എന്നെ അടിക്കുന്നേ? ഇന്ദുമോളുടെ കല്യാണം കഴിഞ്ഞു, അവര് അമേരിക്കയിലേക്ക് പറഞ്ഞയക്കാൻ എല്ലാവരും എയർപോർട്ടിലേക്ക് പോയിരിക്കുക. ഞാൻ അറിഞ്ഞിടത്തോളം ഇന്ദു കൊച്ചമ്മ ഇന്നലെ രാത്രി തന്നെ പോയി കാണും. ഇത് തന്നെ ആ സ്ഥലം. ഒരു മാറ്റവും ഇല്ല, അതേ റോഡും അതേ പഴഞ്ചന ആൾക്കാരും, കാലാവാസന ഇല്ലാത്ത ആൾക്കാർ, ബ്ലേഡി വില്ലേജസ്. ആ എത്രയായി? ന്യായമായിട്ടുള്ളത് താന്നേ. ആ നീ എന്താ പറയത്തില്ലേ? നിന്നെ നാ പറഞ്ഞിപ്പോയോ? ഞാൻ ചോദിക്കുന്ന പൈസ ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. എന്താ നീ ചോദിക്കുന്നത്? എനിക്ക് തരാൻ പറ്റില്ലെന്നോ? എന്റെ വീട്, സ്വത്ത്, ബാങ്ക് ബാലൻസ് ഇതൊന്നും ചോദിക്കില്ലല്ലോ. പറയടാ. ഒരു 50 രൂപ. 50 രൂപയോ? അവിടുന്ന് ഇവിടം വരെ വന്നേനാണോ നീ 50 രൂപ ചോദിക്കുന്നത്? ആ വീടിക്ക്. ഓരോരുത്തന്മാര് പെട്ടിയും കിടക്ക മടക്കി രാവിലെ ഇറങ്ങിക്കോളും, സൂക്ഷിച്ചു പോകട്ടാ. അല്ലടാ, ഇതാരാ? എന്താടാ ഇങ്ങോട്ടൊക്കെ? അല്ല, നിന്നെ കൊറേ നാളായല്ലോ കണ്ടിട്ടേ, അതുകൊണ്ട് കാണാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. നിനക്കൊന്ന് മാറിക്കൂടാ. എന്താ മാറിയ? നീ ചായ തരില്ലേ? തുടങ്ങി അവന്റെ വർത്തനം. ചേട്ടാ, ഒരു ചായ കൊടുത്തു. മുമ്പ് കഴിക്കാൻ എന്തെങ്കിലും തരുന്നതാണ് ഒരു മര്യാദ. മര്യാദക്ക് ഒരു കുറവില്ല. ഇതെന്താടാ കുടിക്കാൻ കിണറ്റിലെ വെള്ളോ? മിനറൽ വാട്ടർ അല്ലാതെ എന്റെ തൊണ്ടക്കൂടെ ഒരു വെള്ളം ഇറങ്ങില്ല. മിനി ഞാൻ വെല്ലി സാറിന്റെ വീട്ടിൽ പോയപ്പോ മിനറൽ വാട്ടർ തന്നില്ലാന്ന് പറഞ്ഞ് അവിടുത്തെ വേലക്കാരൻ ഞാൻ അവിടുന്ന് പിരിച്ചുപിടിപ്പിച്ചു. വെല്ലിയൻ സാറിന്റെ വീട്ടിൽ നിന്നോ? നീ എന്തിനാടാ അയാളുടെ വീട്ടിൽ പോയത്? എന്തിനാണെന്നോ? സാറിന്റെ മകനും നല്ലൊരു ആലോചന ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണോ? ആ ചെറുക്കനാണെങ്കിൽ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് മാത്രമാ ആ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. അത് ഉത്തരവാദിത്തം തന്നെ. എന്റെ മോളും ഡിഗ്രി സെക്ടറിന് പഠിച്ചോണ്ടിരിക്കുക, കൊറേ ആലോചനകൾ വരുന്നുണ്ട്. എന്റെ മോളുടെ കാര്യം കൂടെ സൂചിപ്പിക്കണമല്ലോ. എന്നാ വൈകുന്നേരം ഫോട്ടോയുമായിട്ട് വീട്ടിലേക്ക് വാ, ആ സമയത്ത് അയാൾ നല്ല മൂഡിലായിരിക്കും, നല്ല കണക്ഷൻ ഉണ്ടാക്കാം. എന്റെ ഇവന്റെ അഹങ്കാരം കൂടുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അളിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ? പറയടാ. അംബാനിയുടെ പിയ്യൽ എന്നെ സ്ഥിരം വിളിച്ചോണ്ടിരിക്കുക അളിയ. ഗ്യാസ് പൈപ്പ് ലൈൻ ഇവിടുന്നാണല്ലോ ഇട്ടിരിക്കുന്നത്, അതെവിടുന്നു ലീക്ക് ആവുന്നുണ്ടെന്ന് അത് ഞാൻ തന്നെ കണ്ടുപിടിക്കണം എന്നറിഞ്ഞ എന്ന് എന്നെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുക. ഇനി നീ സംസാരിക്ക. അതേടാ, 3 ദിവസമായിട്ട് അയാൾ എന്നെ തുടർച്ചയായി വിളിച്ചോണ്ടിരിക്കുക. ആരാടാ? വേറെ ആര്? മുക്കി അംബാനി. ഓ, അയാളുടെ കോള് ഞാൻ എടുക്കാത്തോണ്ട് ചിലപ്പോ അംബാനിയുടെ പിയെ നീ ഞാൻ ഒരേ നാട്ടുകാരാണെന്ന് മനസ്സിലാക്കി കാണും. അതിനാ അവൻ നിന്നെ പൊക്കിയത്. എടാ, എനിക്ക് നീ വാക്കുക, വേറെ വഴിയില്ലല്ലോ. ഇനി അയാൾ നിന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന കാര്യവും നമ്മൾ രണ്ടും ഒരേ നാട്ടുകാരാണെന്നുള്ള കാര്യവും അയാളോട് പറയരുത്. ആരെയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യണ്ടേ? നേരം വെളുത്ത പിന്നെ ഒരു സമാധാനം ഇല്ല. നീ കഴിക്കാൻ എന്തെങ്കിലും പറഞ്ഞ് ചായ ചോദിച്ചു. സമോസം കൊടുക്കും. ഇവരെന്താ പശുവിനെ കറക്കാൻ പോയിരിക്കാം? നീ ഒന്ന് അടങ്ങളിയാ, അതൊക്കെ കൊണ്ടുവരാന്നേ, നമുക്ക് സെറ്റാക്കാം. ചായ എപ്പ കൊണ്ടുവരുന്ന? നീ കഴിച്ച് തീരുമ്പോഴത്തേക്ക് ചായ കിട്ടോടാ. എന്നാ പിന്നെ ശരി. തീറ്റയ്ക്ക് ഒരു കുറവില്ല. എങ്ങനെയുണ്ട് നിന്റെ ജോലിയൊക്കെ? എന്ത് പറയാനാ ഡാഡി, ഒരു ദിവസത്തേക്ക് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. അപ്പോഴേക്കും എത്ര കോള വന്നെന്ന് അറിയോ? ഞാൻ അവിടെ ഇല്ലെങ്കിൽ ആ കമ്പനി പൂട്ടിപ്പോകും ഡാഡി. എടാ, നമ്മുടെ ശിവന്റെ കാര്യത്തെ കുറിച്ച് വല്ലതും നോക്കിയോ? എത്ര പറഞ്ഞിട്ട് അവ അനുസരിക്കുന്നില്ല. ആരായാലും പറയേണ്ട രീതിയിൽ പറഞ്ഞാ മതി, എന്നാലേ തലയ്ക്കകത്ത് കയറൂ. ഡാഡി പാവോ? ഡാഡി പറഞ്ഞവൻ കേക്കില്ല. ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഞാൻ അവനെ എങ്ങനെ കൊണ്ടുപോയിക്കോളാം? എന്ത് ചെയ്തിട്ടാണല്ലോ അവനെ കൊണ്ടുപോയാ മതി. ഉറപ്പായിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെട്ടു. ശരിടാ.
ബലി ഊരേ മെയ്യറല്ലേ ബലി മനസ്സേ പലഹാര പെണ്ണൊരുങ്ങി കൈവെട്ടിരല്ലേ ചൂടെല്ലാം പൊന്നാറ ആട്ടം വടലോ അടയ്ക്കുള്ളിൽ നീന്തലോ മോഹക്കുതടം ഒരു വെള്ളത്തുള്ളി തൂവിടാം ചുരം കേറാം ദിനക്ക് തിനുതാ തെരുവ് മോഹിക്കുന്നില്ലേ ഒന്നായി ഒന്നടാ നുറുക ചെങ്കെല്ലാം ചുങ്കം നൽകാം ചെമ്മാന പങ്കും നൽകാം വാഴപ്പൂ ആകാശത്തിൽ ചാൻ ചാടി വരാം ഡാഡിയോട് നീ എന്താ പറഞ്ഞ? ഏ ഞാൻ എത്തി ഇന്ദു, നിന്റെ ശിവ എത്തി. വാ നമുക്ക് പോകാം. 3 വർഷത്തെ നമ്മുടെ വേർപിരിയൽ ഇന്നത്തോടെ തീരും ഇന്ദു. എന്തിനാടാ എന്റെ വീട്ടിൽ കയറി ഒന്ന് ബഹളം വെക്കുന്നത്? എന്തിനാണ്? തനിക്ക് അറിയില്ല, തന്റെ മകൾക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട്.
എന്താടാ പറഞ്ഞു? അതെ, ഒച്ച വെക്കണ്ട. ഞങ്ങളെ സ്നേഹത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടും അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം കഴിപ്പിച്ച് അയച്ചു. എന്നിട്ട് ഇപ്പൊ എന്താ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ചോദിക്കുന്നേ? അവൾ എന്റേതാ, എന്റേത് മാത്രം. അവൾ തിരിച്ചു വന്നതിന് എനിക്ക് വേണ്ടിയാ. ഹിന്ദു, പുറത്തേക്ക് വാ. ഹിന്ദു, നിന്റെ അച്ഛനും ഈ നാട്ടുകാർക്കും എന്തറിയാം? നിനക്ക് എന്നോടുള്ള സ്നേഹത്തെ കുറിച്ച് പുറത്ത് വന്ന് ഇവർക്കെല്ലാം മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്ക്. വാ, പുറത്തേക്ക് വാ. നോക്കി നിൽക്കാതെ നമ്മൾ തമ്മിൽ ഒരു ഇടപാടും ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും അടങ്ങിയിരുന്നു. എന്താടാ വരട്ടുവാണോ നീ? വരട്ടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ആവശ്യമെന്നാ കൊന്നിട്ട് പോകും. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് ശരിയാണോ? ഓടാ, പോടാ. എന്തോ, നിനക്ക് വേണ്ടിയാ ഞാൻ ഈ മൂന്ന് കൊല്ലങ്ങളും കാത്തിരുന്നത്. നിന്റെ സ്നേഹമാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. നമ്മൾ ഒന്നിക്കുന്നത് ആർക്കും തടയാനാവില്ല. നീ വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും. ഹലോ മഹേഷ്. എന്തോ, നീ പോയതിന് ശേഷം എന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ പറഞ്ഞ ഇതിനോടാ. ഈ ലോകത്തിൽ നമ്മുടെ പ്രണയത്തിന് സാക്ഷിയുള്ളത് ഇവൻ മാത്രമാ. പറയുന്നനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടല്ലേ? ചെന്ന് പിടിക്കണവനെ, ഇനി മേലാലന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. കേട്ടോടാ, ഞാൻ കാണിച്ചുതരാം. ചേട്ടാ, അവന്റെ ഒടുക്കത്തെ സാക്ഷിയല്ലേ, കത്തിച്ച് ചാമ്പലാക്കടാ. ശരിയല്ല. ശിവ എവിടെയാ? ഏയ് ഡാഡി, എന്തു പറ്റി? ഇന്ന് ലേറ്റ് ആയിപ്പോയല്ലോ. എന്താ, സ്ഥലത്തില്ലായിരുന്നോ? ഇത്ര നേരം നീ വരുന്നു വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. പിന്നെ നീ വരാൻ വൈകിയപ്പോ നിന്റെ മകൻ എന്റെ സ്റ്റൈലിൽ ഞാനൊരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ആരും കേസ് കൊടുത്തിട്ടുമില്ല, FIR എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു ദിവസം നിന്നെ എന്റെ കൈ കിട്ടുമ്പോ ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന്. ഇനി നീ ആ വീടിന്റെ പരിസരത്ത് പോയാ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ശിവ, 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 ശിവ,
ഇവരത് എവിടെ പോയി? വിട്ടുപോയിട്ട് 3 കൊല്ലങ്ങളാകുന്നു. നീ ഇല്ലാതെ ഈ 3 കൊല്ലങ്ങൾ ഞാൻ പെട്ട പാടെന്തൊക്കെയാണെന്ന് നിനക്കറിയോ? അത് ആരോടും പറയാൻ കഴിയാതെ ഒരു ഭ്രാന്തനെ പോലെ നിനക്ക് വേണ്ടി കാത്തിരുന്നു. കാരണം എനിക്ക് അറിയായിരുന്നു. എന്തു എത്ര കൊല്ലങ്ങളായാലും നീ എനിക്ക് വേണ്ടി തിരിച്ചു വരുമെന്ന്. ഞാനിവിടെ എന്തുമാത്രം വിഷമം അനുഭവിച്ചു. നീയും അത്രയും തന്നെ അനുഭവിച്ചു കാണുമെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ ഓർക്കുന്ന ഓരോ പ്രാവശ്യവും എന്റെ കണ്ണിന്ന് കണ്ണുനീരല്ല എന്തു ഒഴുകിയത്, രക്തമായിരുന്നു. എന്നാലും എന്റെ സങ്കടങ്ങൾ എനിക്ക് നിന്നോടല്ലാതെ വേറെ ആരോടാ പറയാൻ പറ്റുക? അല്ല, ഞാൻ നിന്നോട് ഇത്രയും സംസാരിച്ചിട്ട് നിനക്ക് എന്നോട് പറയാൻ ഒന്നുമില്ലേ? എന്നോട് എന്തെങ്കിലും പറയേ. ഇത്രയും കാലം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് നിന്നെ കാണാൻ ഒരു പേപ്പട്ടിയെ പോലെ നിന്റെ വീടിന് ചുറ്റും ഓടിയിട്ടും നിനക്ക് എന്നെ കാണാൻ പോലും താല്പര്യമല്ലേ അല്ലേ? എന്തുകൊണ്ട്? ഓ, നീ ഇപ്പോ മറ്റൊരാളുടെ ഭാര്യ ആയതുകൊണ്ടായിരിക്കും. സ്നേഹിച്ച പെണ്ണ് വേറൊരാളെ വിവാഹം കഴിച്ചാൽ ആ സ്നേഹം ഞാൻ വേണ്ടെന്ന് വയ്ക്കുമെന്ന് നീ വിചാരിച്ചോ? എന്താ എന്തോ നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഞാനാ നിന്റെ ശിവ. നിന്നെ എന്റെ ജീവനക്കാലം കൂടുതൽ സ്നേഹിച്ച് നിന്റെ സ്വന്തം ശിവ. ശരി, വാ, ഞാൻ നിന്നെ കൊണ്ടുപോവാം. നമ്മുടെ ഇടയിൽ ആര് വന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഇത് ഒരു തരം എന്റെ കൂടെ വാ. എന്തു എന്താ ചെയ്യുന്നറിയോ നിനക്ക്? അതെ, നമ്മൾ പ്രേമിച്ചു, ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷെ ജീവിതത്തിൽ അതൊന്നും സംഭവിച്ചില്ലല്ലോ ശിവ. നിനക്കിനോട് ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരുടെ കൂടെയാണെങ്കിലും ഞാൻ സുഖമായിട്ട് ജീവിച്ചാ മതി എന്ന് ചിന്തിക്കും. ഇങ്ങനെ ഒരിക്കലും സാഡിസ്റ്റിനെ പോലെ ബിഹേവ് ചെയ്യില്ല. അന്നും ഇതുപോലെ തന്നെ. നീ കാരണം നാട് മുഴുവൻ നമ്മളെ കുറിച്ച് അറിഞ്ഞില്ലേ? എന്നിട്ടിപ്പോഴും വീണ്ടും അത് തന്നെ ചെയ്തു. എന്റെ ജീവിതം നീ തകർക്കാനാണോ ശ്രമിക്കുന്നത്? നീ എന്നെ പ്രേമിച്ചിട്ടില്ല. നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കറിയോ? ഞാൻ നിന്നെ പ്രേമിച്ചിട്ടില്ലെന്നോ? നിന്റെ അച്ഛനെ പേടിച്ച് എന്നോട് കള്ളം പറയരുത്. എന്റെ കൂടെ വാ. നിന്റെ അച്ഛനോട് ഈ നാട്ടുകാരോട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എന്റെ കൂടെ വാ. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നിന്നോടൊപ്പം ഞാനുണ്ട്. ഇന്ന് മുതൽ നീ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. വാ ഇന്ദു, എന്റെ കൂടെ വാ. നമുക്ക് പോവാം. എന്താ നീ കളിക്കുന്നേ? അവളെ കൈ നോട്ടെ. കയ്യെന്ന് വിടാൻ വിടറ പറഞ്ഞു. കയ്യെന്ന് വിടറ വിടാൻ നടക്കടാ. കൊണ്ടുപോടവനെ. രണ്ടുപേരും ചേർന്ന് എന്ത് നാടകോടായി കളിക്കുന്നേ? ഏ, നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് കാണിക്കടാ. അല്ലാതെ വീട്ടിൽ കയറി വന്ന സ്ത്രീകളോടല്ല. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചാൽ നിനക്ക് സമാധാനാവോ? എന്നോട് ക്ഷമിക്കണം വെച്ചാ. ഇപ്പൊ ഇവിടെ സംഭവിച്ച പോലുള്ള തെറ്റുകള് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ഇന്ന് വരെ തടയാൻ നിനക്ക് സാധിച്ചിട്ടില്ലല്ലോ. വീണ്ടും ഇത് ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇനി എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. നീ ചെല്ലിവിടുന്നു. ഓ
എടാ നീ വണ്ടി കയറ, നിന്നോടാ പറഞ്ഞത് വണ്ടി കയറാൻ. എടാ ഇരിക്കടാ ഇരിക്കടാ, ഓരോ ദിവസം അവന്റെ വാശി കൂടുക. എന്താണ് നിന്റെ ഉദ്ദേശം? ഇനി എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? ഇറങ്ങ, ഇറങ്ങാൻ. അവിടെ എന്തുണ്ടായേ? ഹിന്ദു ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട ഡാഡി. അവൾ ഇത്രയും കാലം വിട്ടുനിന്നത് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോ അവൾ ഒരിക്കലും എനിക്ക് സ്വന്തം ആവില്ലെന്നൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെ സഹിക്കും ഡാഡി? എടാ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞതാ, ഇന്ന് അവൾ മറ്റൊരുത്തന്റെ ഭാര്യ. അത് പേടിപ്പിച്ച് കഴിപ്പിച്ച കല്യാണോ? പേടിച്ചിട്ടായാലും കടപ്പാടിന്റെ പേരിലായാലും കല്യാണം കല്യാണം തന്നെയാ. മറ്റൊരു പുരുഷന്റെ ഭാര്യ ആയ പെണ്ണിനെ നീ മറന്നേ പറ്റൂ. മറന്നു പോകാൻ ഞാൻ അവളെ വെറുതെ പ്രേമിച്ചൊന്നുമല്ല. അത് ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം സംഭവിക്കുന്നതാ. കടലിലെ തിരമാലകൾ പോലെയാണ്, അതൊരിക്കലും നിൽക്കാറില്ല. നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ലേ? വസ്ത്രം മാറുന്ന പോലെ പെണ്ണിനെ മാറുന്ന ഇക്കാലത്ത് ഒരിക്കലും അവളെ പ്രേമിച്ചെന്നും പറഞ്ഞ് ഇനിയും അവളുടെ പിന്നാലെ നടന്ന് എന്തിനാണ് അവളെ ശല്യപ്പെടുത്തുന്നത്? അവൾക്കാണെങ്കിൽ ഇപ്പൊ നിന്നെ കാണുന്നത് പോലെ ഇഷ്ടമല്ല. നീ ആണെങ്കിൽ അവൾ മാത്രം മതി എന്ന് പറഞ്ഞ് പ്രാന്ത് പിടിച്ച് നടക്ക. ഛേ, എങ്ങനെയുണ്ടോ മനുഷ്യര്? നിന്നോട് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവാത്ത നിങ്ങൾക്കാ. 3 വർഷങ്ങളായി ഒന്നും മറക്കാതെ ഓരോ ദിവസം അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ സ്നേഹം സത്യമായതുകൊണ്ട് അവൾ എനിക്ക് വേണ്ടി തിരിച്ചു വന്നത്. ഛേ, നിർത്ര. ഒരു കാര്യം നീ ഓർത്തോ, ഇനി ആ വീടിന്റെ പരിസരത്ത് അങ്ങനെ നീ പോയെന്നറിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ഡാഡി ഉണ്ടാവില്ല. എന്താ ഡാഡി, എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നീ എങ്ങനെ വേണമെങ്കിലും എടുത്തോ, ഇനി നീ ആ പെണ്ണിനെ ഒരിക്കലും കാണില്ല. കാണും. അവൾക്ക് എന്നോടൊപ്പം വരാൻ പേടിയാണ്. ആ പേടി ആദ്യം മാറ്റണം. അവൾ വന്നത് എനിക്ക് വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരും. നിന്നോട് എങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ശരിക്കൊരു സാഡിസ്റ്റാ. എല്ലാ കാര്യത്തിനും നിന്നോടൊപ്പം നിന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ. അതിനുള്ള ശിക്ഷ നിന്നോടൊപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നാളെ നമ്മൾ രണ്ടുപേരെയും നാട്ടിൽ തന്നെ പോവാ. ഞാൻ വരില്ല. ഹിന്ദു വന്നാൽ മാത്രം ഞാൻ വരും. ആര് വരാൻ? നിന്നെ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയടാ. നടക്കടാ. ആ പെണ്ണിനെ കുറിച്ച് ഇത്രയൊക്കെ ആലോചിക്കുമ്പോ ഡാഡിക്ക് എന്തുകൊണ്ട് അവനെ കുറിച്ച് ആലോചിച്ചോടാ? പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൾക്ക് അത്രയും പേടിയായിരുന്നെങ്കിൽ എന്തിനാ അവനെ പ്രേമിച്ചത്? ആദ്യം തന്നെ അവളുടെ അച്ഛൻ കണ്ടുവച്ച് ചെറുക്കനെ കെട്ടായിരുന്നില്ലേ? വെറുതെ എന്തിനാ അവനെ പ്രേമിച്ചത്? ആരോടാ പ്രേമിച്ചേ? ആർക്കാണ് പേടി? അവളും ഇവനെ പ്രേമിച്ചെന്ന് നീ വിചാരിച്ചേ? അവളുടെ അച്ഛൻ അവൾക്ക് പേടിയാണെന്ന് കരുതിയേ? എടാ, അവള് ഇവനെ പ്രേമിച്ചിട്ടില്ല. ആവശ്യത്തിന് വേണ്ടി ഇവനെ ഉപയോഗിച്ചൊരു വൃത്തികെട്ട പെണ്ണാണ് അവള്. ഡാഡി എന്തൊക്കെയാ പറയുന്നേ? അതേടാ, നമ്മളൊന്ന് കള്ളുടിച്ചോണ്ടിരുന്നപ്പോ ശിവൻ വിളിച്ചില്ലേ, ഹിന്ദു അവളുടെ അച്ഛനോട് സംസാരിക്കാൻ പോകുന്നുണ്ട്, എന്നോട് പോയി സംസാരിക്കണം എന്നവൻ പറഞ്ഞു. ആ ദിവസം തന്നെ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. വിശ്വനാഥന്റെ വീട്ടിലേക്ക് പോകും വഴിയാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് ഞാൻ ശിവോട് നുണ പറഞ്ഞതാ. പക്ഷെ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് അങ്ങോട്ട് പോകുമ്പോഴല്ല, അവിടുന്ന് തിരിച്ചു വരുമ്പോഴാ. നിന്നെ വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛാ കേൾക്കുന്നില്ലേ? എനിക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യം സംസാരിക്കാനുണ്ട്. എന്താന്ന് പറ? അത് അച്ഛാ, ഞാൻ ഒരാളെ പ്രേമിക്കുന്നുണ്ട്. എന്താടി, എന്താ സംസാരിക്കുന്നതെന്ന് അറിയോ നിനക്ക്? അകത്തേ കേറി പോടി. അച്ഛാ, എന്തിനാ അങ്ങനെ ബഹളം വെക്കുന്നത്? അല്ല, എന്നോടുള്ള ദേഷ്യം എന്തിനാ അമ്മയോട് കാണിക്കുന്നത്? പറ. ഞാൻ ഒരാളെ പ്രേമിക്കുന്നുണ്ട്. അയാൾക്ക് എന്നെ ജീവനാണ്. ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇതിനു മുൻപ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. അയാളുടെ പേരാണ് മഹേഷ്. എന്താ? ബാംഗ്ലൂരിലെ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഫാമിലി യു എസിൽ സെറ്റിൽഡ് ആണ്. എന്നെ കല്യാണം കഴിച്ചിട്ട് യു എസിൽ കൊണ്ടുപോകാനാണ് പ്ലാൻ. ഇപ്പം അവരെല്ലാവരും കൊച്ചി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാനിപ്പോൾ പറഞ്ഞത്. എനിക്ക് വേണ്ടി അച്ഛൻ എവിടെയൊക്കെ അന്വേഷിച്ചാലും
ഇതുപോലൊരു നല്ല ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താടി നീ പറയുന്നത്? അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയാം. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മഹേഷിനെ മാത്രമേ കല്യാണം കഴിക്കൂ. അച്ഛൻ എന്താ ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് വരാൻ പറ. നാളെയാണ് നിന്റെ നിശ്ചയം, പിന്നെ 10 ദിവസം കഴിഞ്ഞാ നിന്റെ കല്യാണവും. അച്ഛൻ പറയുന്ന സത്യമാണോ? ലവ് യു അച്ഛ. അച്ഛനെ എങ്ങനെ സമ്മതിപ്പിക്കുന്ന അറിയാതെ ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ചു പോയി. ഞാൻ ഇപ്പൊ തന്നെ മഹേഷിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം. ഞാനൊരാളെ പ്രേമിക്കുന്നുണ്ട്. അയാളുടെ പേര് മഹേഷ്. അവളുടെ നോട്ടം കള്ളമാണ്, സംസാരം കള്ളമാണ്, പ്രണയവും കള്ളമാണ്. അങ്ങനെ അവൾ തന്നൊരു കള്ളമാ. ഇക്കാര്യം ശിവയെങ്ങാനും അറിഞ്ഞാൽ അവനത് താങ്ങാനാവില്ല. അവൻ അവൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. 2 മാസമോ 3 മാസമോ അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ മറക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ അവൻ മറന്നില്ല. അവസാന്താ ഇപ്പോ ഇങ്ങനെയും ഇത്ര അറിഞ്ഞിട്ട് എന്നെ വെറുതെ ഇരിക്കുന്ന ഡാഡി. ആ ഇന്ദുവിനെ ആദ്യം കൊല്ലണം. എട വിഡി, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഏതൊരു പെണ്ണും ആ ഒരു നിമിഷത്തെ സുഖം മാത്രമേ ആസ്വദിക്കൂ. അന്ന് ഞാൻ ആശുപത്രിയിൽ തിരിച്ചു വന്നപ്പോ അവളുടെ വിവാഹനിശ്ചയം കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. നാട് മുഴുവൻ അന്വേഷിച്ചിട്ടും ഇവനെനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ നടന്ന അവസാനം അവളോടൊന്നും ചോദിക്കാന്ന് കരുതിയിട്ട് അവളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. നീ ചെയ്തത് വലിയ തെറ്റാ മോളെ. എന്റെ ശിവ ഒരു പാവമായിരുന്നില്ലേ? നിന്നെ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഞാൻ അച്ഛനോട് ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ സമ്മതിച്ചില്ല. നിന്റെ അഭിനയം നിർത്ത്, എനിക്കെല്ലാം അറിയാം. നിന്റെ അച്ഛനോട് നീ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഓ, എല്ലാം കേട്ടോ. അവനെ നീ പ്രേമിക്കുന്ന പോലെ അഭിനയിച്ച് വഞ്ചിച്ചിട്ട് ഇപ്പൊ മറ്റൊരുത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. നീ ശിവയെ മാത്രമല്ല, നിന്റെ അച്ഛനെ അമ്മയും കൂടിയാ ചതിക്കുന്നത്. നീ നിന്നെ തന്നെ ചതിച്ചോണ്ടിരിക്ക. ഹലോ, എന്താ ഇത്? ഒന്നും പറയാതെ എല്ലാം കേട്ടെന്ന് കരുതി ഞാൻ എല്ലാവരും വഞ്ചിക്കുന്നൊന്നും പറയണ്ട. ഒരുമിച്ച് ഞങ്ങൾ ചുറ്റിക്കറങ്ങി, ഇപ്പൊ അത് തീർന്നു. അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തതേ അവനാ, ഞാനല്ല. അങ്ങനെ ചെയ്തു എന്ന് കരുതി അതാണ് ജീവിതം എന്ന് വിചാരിക്കണോ? നീ അവനോട് പറഞ്ഞ ഓരോ കാര്യവും സത്യമാണെന്ന് കരുതിയിട്ട് നീ അവനെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കാവൻ. പക്ഷെ അതെല്ലാം നീ അവനെ ചതിക്കാൻ വിരിച്ച വലയാണെന്ന് അവൻ അറിയില്ലല്ലോ. നിങ്ങൾ അതിനെ സ്നേഹമെന്നോ ചതിയെന്നോ വിളിച്ചോ, എനിക്കൊന്നും അറിയണ്ട. അവന്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നതൊക്കെ ഓക്കെ,
പക്ഷെ കല്യാണം ഒന്നും ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഒരു ഓപ്ഷൻ കരുതിയത്. ഓപ്ഷനോ? ഓ, നിനക്ക് കറങ്ങി നടക്കാൻ അവനെ വേണം, കല്യാണം കഴിക്കാൻ ഏതെങ്കിലും പാവം പിടിച്ചോരത്തിനെ. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഏതോ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ച പോലെയാണല്ലോ നിങ്ങളുടെ സംസാരം. എത്ര നിസ്സാരമായിട്ട് നീ ഇതൊക്കെ പറയുന്നത്. ഹിന്ദുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഡാഡി എന്നവൻ പറഞ്ഞപ്പോ പഠിപ്പുള്ള കുട്ടിയല്ലേ, സംസ്കാരം കാണുമെന്ന് ഞാൻ കരുതി. പക്ഷെ നീ ഒരു യക്ഷിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ പറഞ്ഞില്ലേ, ചെന്ന് പറഞ്ഞോ. അവന്റെ സ്നേഹം മാത്രമേ നിനക്കറിയൂ, അവന്റെ ദേഷ്യം നീ കണ്ടിട്ടില്ല. ഈ സത്യം അവൻ അറിഞ്ഞ പിന്നെ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല. നിന്നെ സ്നേഹിച്ചതാ അവൻ ചെയ്ത വലിയ തെറ്റ്. നിന്നെ കൊന്നിട്ട് അവന്റെ ജീവിതം തകർന്നു പോകുന്നത് കാണാൻ എനിക്കാവില്ല. അതെ, എന്നെ ഇങ്ങനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് ആവശ്യമില്ലാത്ത ടൈം കളയണ്ട. ഐ ഡോണ്ട് കെയർ. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നീ ഓർത്തോ, അവൻ നിന്നെ മറക്കുകയും ചെയ്യും, നിന്നേക്കാൾ ഭംഗിയുള്ള സംസ്കാരമുള്ള പെണ്ണിനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മകളുടെ കല്യാണം കഴിയുന്നവരെ ശിവയെ അവരുടെ റൈസ് മില്ലിലിട്ട് ആ വിശ്വനാഥൻ പട്ടിയെ തല്ലുന്ന പോലെ ശിവയെ തല്ലിടാ. അക്കാര്യം ഞാൻ അറിഞ്ഞപ്പോ ഒന്നിനും വെച്ചേക്കില്ലെന്ന് കരുതിയതാ. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും തകരുന്നത് ഇവന്റെ ജീവിതമായിരിക്കും. പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതി ഞാൻ മനഃപൂർവ്വം മറന്നതാ. അവനോട് ഡാഡി ഓരോ തവണ നാട് വിട്ടു പോകാൻ പറയുമ്പോ അവനോടുള്ള ദേഷ്യം കൊണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. മനസ്സിൽ ഇത്രയും വലിയ ഭാരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഡാഡി. സാരല്ലടാ, വാ. എന്താ ഇവിടെ നിൽക്കുന്നത്? വല്ല ടെൻഷനും ഉണ്ടോ? എനിക്കെന്തിനാ അച്ഛാ ടെൻഷൻ? ആ, അവനെ രണ്ടു ദിവസം ടോർച്ചർ ചെയ്തുകൊണ്ട് നിനക്കെന്ത് ടെൻഷൻ ഉണ്ടാവാനാ അല്ലേ? ഇവിടെ എനിക്ക് മാത്രമേ ടെൻഷനുള്ളൂ, കാരണം കഴിഞ്ഞ 3 വർഷമായി അവൻ്റെ ടോർച്ചർ അനുഭവിക്കുന്ന ഞാനാ. എൻ്റെ ആൾക്കാരെ തല്ലി, എൻ്റെ സ്വത്തെല്ലാം തകർത്തു, അവസാനം പ്രശ്നം മൂത്ത് വീട്ടിൽ കയറി നിന്നെ വലിച്ചോണ്ട് പോകുന്നവരെ എത്തി. എന്തിനാടാ നോക്കി നിൽക്കുന്നത്, നിനക്ക് വല്ലതും ചെയ്തുകൂടെന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു. അവർക്കറിയില്ലല്ലോ എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്റെ മകളാണെന്ന്. തെറ്റ് ചെയ്തത് എന്റെ മകളാ. ഞാൻ എന്താ തെറ്റാ ചെയ്തേ? എന്താ ഇതൊന്നാ പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കരുത്, എനിക്കെല്ലാം അറിയാം. തന്റെ മകളൊരു വിഡ്ഢിയാണെന്ന് ഏതെങ്കിലും ഒരു തന്ത പറയോ? ഞാനും പറയില്ല. അവന് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഏതൊക്കെ ഫോട്ടോയുണ്ട്, എന്തൊക്കെ വീഡിയോ ഉണ്ട്, അവൻ അതൊക്കെ എവിടെ കൊണ്ടോ ഇറക്കുന്ന ഒരു വീഡിയോ ഇല്ല. 2 ദിവസം കഴിഞ്ഞ നിന്റെ ഭർത്താവ് വരും, അയാൾ ഇതൊക്കെ അറിഞ്ഞ എന്തൊക്കെയാ സംഭവിക്കാന്ന് ആർക്കറിയാം. മഹേഷിന്റെ കാര്യം അച്ഛൻ ചിന്തിക്കണ്ട, അവനെ ഞാൻ മാനേജ് ചെയ്തോളാം. അവനെ മാനേജ് ചെയ്യോ? എന്താണ് ചെയ്യാൻ പോകുന്നത്? എങ്ങനെ മാനേജ് ചെയ്യുന്ന? ആ ശിവയോടൊപ്പം നാട് മുഴുവൻ കറങ്ങിയിട്ട് അവസാനം കല്യാണം കഴിച്ചത് നിന്നെയാണ് നമ്മനോട് പറയോ? നീ നിന്നെ പോലെയുള്ളവളമാർക്ക് വീടിന്റെ അടുത്തൊരുത്തൻ, വീടിനകത്തൊരുത്തൻ, പിന്നെ മെയിൻ റോഡിലൊരുത്തൻ, പിന്നെ അച്ഛന്റെ വീട്ടിലൊരുത്തൻ, അമ്മയുടെ വീട്ടിലൊരുത്തൻ, അവസാനം കല്യാണം കഴിക്കുന്നത് വേറൊരുത്തന്. എന്നാൽ ഇത്രയും പേരിൽ നിന്നെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന ഒരുത്തനെങ്കിലും ഉണ്ടാവും. നമ്മുടെയൊക്കെ വിധി അതായത് കൊണ്ടാ ഈ ഗതിയായത്. ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാ ഏയ് ഒന്നിനുമല്ല, വെറുതെ ആണെന്ന്. വെറുതെ ആവോ? വെറുതെ ഒരു മനുഷ്യനെ ചതിക്കാന്ന് വെച്ചാ എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയോ? ചെറിയൊരു തെറ്റാണെന്ന് പറഞ്ഞ് നീയൊക്കെ ചെയ്യുന്ന കാര്യങ്ങള് നാളെ വലിയ പ്രശ്നം വരുമ്പോ നിന്നെ മാത്രമല്ല നിന്റെ അച്ഛനും അമ്മേനെയും ജീവിതകാലം മുഴുവൻ കുറ്റപ്പെടുത്തും. ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഞാൻ മഹേഷിനെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്തിനാ സമ്മതിച്ചത്? ചിന്തിക്കേണ്ടി വന്നു, ഒരു തന്തയുടെ സ്ഥാനത്തിരുന്ന് ചിന്തിക്കേണ്ടി വന്നു. രണ്ടു പേരിൽ ആരാണ് നല്ലവനെന്ന് തീരുമാനിച്ചിട്ടാണ് നിന്നെ മഹേഷിനെ ഏൽപ്പിച്ചത്. സ്വാർത്ഥത, എന്റെ മോളുടെ ജീവിതത്തോടുള്ള സ്വാർത്ഥത. അച്ഛനായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യണ്ടേ? അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നെ ഒന്ന് സഹായിക്കണം കാശി, ഞാൻ അവനെ തല്ലേ ഒക്കെ തീരുന്നായിരുന്നു കരുതിയത്. പക്ഷേ കാര്യങ്ങള് ഇത്രയും ഗുരുതരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല. 2 ദിവസത്തിനുള്ളിൽ മരുമോനിങ്ങെത്തും. അവനുള്ളപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോകും കാശി. ആ ശിവയെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കാശി, ഞാൻ എന്താ ചെയ്യുക? അതുകൊണ്ടാ വരാൻ പറഞ്ഞു. ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്കെന്താ നേട്ടം? നിനക്ക് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞാൻ തന്നെ യുനാനിവേഴ്സെ ജയിപ്പിക്കാം. ആ ക്വാറി ഞാൻ മുഴുവനായിട്ട് നിനക്ക് തന്നെ തന്നേക്കാം. ഇതൊക്കെ വീണ്ടും വീണ്ടും സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ.
തീർത്തേക്കാം. തീർക്കാനോ? ഞാൻ പറഞ്ഞപ്പോ ആരും കേട്ടില്ല. ഇപ്പൊ എല്ലാരും കൂടെ അനുഭവിക്കേ. വീട് വേറെ അവനെ കൊണ്ട് എത്തിച്ചു. ഇനിയെങ്കിലും ഞാൻ പറയുന്ന കേക്ക്. അത്രയ്ക്ക് കടും കൈയൊന്നും വേണ്ട. എത്രയൊക്കെ ആയാലും ജീവൻ രക്ഷിച്ചവനാ. നീ ഒരു കാര്യം ചെയ്യ് കാശി, എന്റെ മോളും മോനും ഇവിടുന്ന് പോകുന്നത് വരെ അവനെ നാട്ടിൽ ഉണ്ടാവാതിരുന്നാ മതി. ശരി, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് അവൻ എവിടെ ഉണ്ടെങ്കിലും ശരി, കയ്യും കാലും കൂട്ടിക്കെട്ടി നമ്മുടെ ഗോഡവണി കൊണ്ട് തള്ള്. ശരിയേട്ടാ. ശിവയെ കണ്ടോ? ഞങ്ങളൊന്നും കണ്ടില്ല. ആ ശിവ ഇതുവഴി വന്നോ? എനിക്കറിയില്ല. അവൻ ഈ ഭാഗത്തുള്ളിലും കാണാൻ സാധ്യതയുണ്ട്. മതി, എല്ലാരും ഒന്ന് വണ്ടി കയറ്. ശിവ, നീ അവിടെ ഒന്ന് ചോദിച്ചേ. അതെ, ആ ശിവ എവിടെങ്ങാനും കണ്ടായിരുന്നോ? ആ കുടിലുണ്ടെന്നാ തോന്നണേ. Oh!
എവിടെ ഒളിഞ്ഞിരിക്കുന്നെ? വാടാ, പുറത്തേക്ക് വാടാ. ചോദിച്ചത് കേട്ടില്ലേ? എവിടെയാടാ? പുറത്തേക്ക് വാടാ. പുറത്തേക്ക് വാടാ, ഞാൻ കാണിച്ചുതരാം. വിശ്വനാഥനാണോ അതോ കാശിയാണോ? പറയടാ, പറയടാ. പറഞ്ഞയച്ചത് അവർ രണ്ടുപേരും അല്ല, വിശ്വനാഥന്റെ മകള് ഇന്ദു. ഹേ, നിന്നോട് സംസാരിക്കാനുണ്ട്. നീ എന്തൊക്കെയാണോ പറയുന്നേ? ഹിന്ദു ഹിന്ദു എന്തിനാടാ എന്റെ കൊല്ലം പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാണ്, അവളാണ് നിന്നെ കൊല്ലം പറഞ്ഞത്. ഹേ നല്ലി, എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവൻ ഇനി ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. കൊന്നളഞ്ഞേക്ക്, മനസ്സിലായല്ലോ? ഹലോ, ഹലോ.
ജീവനെക്കാളും കൂടുതൽ സ്നേഹിച്ചേണ്ട എന്തു എന്നെ കൊല്ലനാണ് നിന്നെ അയച്ചതെങ്കിൽ അവളെ ഞാൻ എന്തുമാത്രം ഉപദ്രവിച്ച് കാണുമല്ലേ. എന്നെ അവൾക്ക് കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. വാ, നീനെ കുത്തി കൊന്നുകളടാ. എന്നെ കുത്തി എന്റെ കൊടല് പുറത്തെടുക്ക. വാടാ, എന്നെ കൊല്ല്. എന്നിട്ട് അവളോട് പോയി പറ. അവർക്ക് വേണ്ടി ഞാൻ സന്തോഷമായിട്ട് എന്റെ ജീവൻ കൊടുത്തെന്ന്. ഒരു പെണ്ണിനെ ഇത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ? ഇവക്ക് വേണ്ടി നീ ചത്താ പിന്നെ എന്റെ പക ഞാനങ്ങനെ വീട്ടും. നീ എങ്ങനെ എളുപ്പത്തിൽ ചാവണ്ട, ഇഞ്ചിഞ്ചായിട്ട് പെടഞ്ഞ് പെടഞ്ഞ് ചാവണം. നീ ചാവുന്നതിന് മുമ്പ് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൾ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അവളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് കളഞ്ഞതാ. അവളുടെ കല്യാണം തീരുമാനിച്ച അവളുടെ തന്തയൊന്നല്ല ഇവളെ. നല്ലൊരു ഭാവിക്ക് വേണ്ടി അവളായിട്ട് തീരുമാനിച്ചതാ. അവരുടെ പ്രേമം സത്യാന്ന് വിശ്വസിപ്പിച്ച് പേപ്പട്ടിയെ പോലെ നിന്നെ ഓടിപ്പിച്ചില്ലേ? ആ, വേദനിക്കുന്നോ? എന്നെ സ്നേഹിക്കാൻ പറഞ്ഞോ? ഞാനാണോ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? പറയേ. നിന്നെ അല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ ആരും സ്നേഹിച്ചിട്ടില്ല, അറിയോ? നീ എന്നോട് പറഞ്ഞതെല്ലാം തന്നെ ഒരു വലിയ നുണയായിരുന്നു. എന്തിനായിരുന്നു ഇതെല്ലാം? നിന്റെ ആവശ്യം എന്തായിരുന്നെന്ന് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ എന്തോ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. ഇതിന് സ്നേഹം ഇഷ്ടമെന്നുള്ള പേരുകളൊക്കെ കൊടുത്തിട്ട് എന്നെ എന്തിനാ പറഞ്ഞു പറ്റിച്ചത്? നീ എപ്പോഴും പറയായിരുന്നില്ലേ മരണം വന്നാൽ എന്നേക്കാൾ ഒരു മിനിറ്റ് മുമ്പ് നീ മരിക്കുമെന്ന്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്തോ
അതുകൊണ്ടാ നിന്റെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ സ്നേഹത്തിൽ സത്യമില്ലെന്ന് എനിക്കറിയാം, എന്നാൽ സത്യം എന്താണെന്ന് പറയാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ ഈ ലോകത്ത് ആര് നിന്നെ സ്നേഹിച്ചാലും ഞാൻ സ്നേഹിച്ച പോലെ ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെ ആവുമ്പോ എനിക്ക് നിന്നെ എങ്ങനെ കൊല്ലാൻ കഴിയുന്നു എന്ന് നീ മരിക്കരുത്. നീ ജീവനോടുണ്ടാവണം. നിനക്ക് ജീവനുള്ളിടത്തോളം നീ ശ്വാസം എടുക്കുന്ന ഓരോ സെക്കൻഡും ഞാൻ നിനക്ക് തന്ന ഭിക്ഷയാണെന്ന് നീ ഓർത്ത് ഓർത്ത് കരയണം. അതായിരിക്കും ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. ഇത്രയും കാലം നിന്നെ എന്റെ അടുത്ത് നകറ്റിയത് കൊണ്ട് ആ ദൈവം ഇല്ലെന്ന് വിശ്വസിച്ചു. പക്ഷെ ദൈവമുണ്ട്. മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്ക് നിന്നെ കുറിച്ച് അറിയാൻ കഴിയും. ഈ നിന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. നിന്നെ പോലത്തെ ഒരുത്തിയെ ഞാൻ സ്നേഹിച്ചതിന് എനിക്ക് മരണം തന്നെയാണ് കിട്ടേണ്ടത്. എന്നാലെന്റെ ഡാഡി എന്നാ ഡാഡിയോട് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം ഡാഡി. ഡാഡി
guys. Hi, this is Venkatesh here. This is Vijay Devarkonda. Hi, this is Samantha. Nalampuna Srinivas. Watching Telugu Film Nagar. Subscribe to Telugu Film Nagar. Subscribe to Telugu Film Nagar. Do subscribe to Telugu Film Nagar. Telugu Film Nagar. Please subscribe to Telugu Film Nagar. You're watching Telugu Film Nagar. Subscribe to Telugu Film Nagar for the latest updates. Telugu Film Nagar. Chinna bell icon untadi, annokandi.